നമ്മുടെ ദൈവമായ കർത്താവിനോട് സദർശൻ ആകാശത്തിലും ഭൂമിയിലും ആകാശത്തിലും ആദിത്യേന്ദ്രമാരെ അവനെ സ്തുതിപ്പീൻ, പ്രകാശമുള്ള സകല നക്ഷത്രങ്ങളുമേ അവനെ സ്തുതിപ്പീൻ,
ആകാശങ്ങളുടെ ആകാശവും ആകാശങ്ങളുടെ മീതെയുള്ള വെള്ളവും ഇവനെ സ്തുതിപ്പീൻ. അവ കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ഭൂമിയിൽ സർപ്പങ്ങളെല്ലാ ആഴങ്ങളും വന്നി കൽമഴയും കുറച്ച് വെള്ളവും ഹിമവും എന്റെ വചന പ്രവർത്തിയെ കാറ്റുകളും കൊടുങ്കാറ്റുകളും ഏ കർത്താവിനെ സ്തുതിപ്പീൻ. പർവ്വതങ്ങളും സകലവൃക്ഷങ്ങളും ഇടിയന്തുകളും പക്ഷികളും പറവുകളുമേ കർത്താവിനെ സ്തുതിപ്പീൻ. ഭൂമിയിലെ രാജാക്കന്മാരും സകലധനങ്ങളും ഭൂമിയിലെ പ്രൗഢന്മാരും സകല ന്യായാധിപന്മാരും ശിശുക്കളും കന്യമാരും വൃദ്ധന്മാരും യൗവനക്കാരും കർത്താവിന്റെ നാമത്തെ സ്തുതിക്കട്ടെ. ഭൂമിയിലും ആകാശത്തിനുമുണ്ട് കർത്താവിന് പുതിയ പാട്ടും നീതിമാന്മാരുടെ സഭയിൽ അവന്റെ സ്തുതിയും പാടുവിൻ. ഇസ്രായേൽ തന്റെ സൃഷ്ടാവിൽ സന്തോഷിക്കുകയും സെഹിയോന്റെ പുത്രമാതാവിന്റെ രാജാവിൽ ആനന്ദിക്കുകയും ചെയ്യട്ടെ. ഇഷ്ടപ്പെടുന്നു ചെയ്യുന്നു. നീതിമാന്മാർ ബഹുമാനത്തിൽ ബലപ്പെടും. അവർ തങ്ങളുടെ കട്ടിൽ മേലവനെ സ്തുതിക്കുകയും നടത്തുവാനും മഹത്വമുണ്ടാക്കുവാനും കർത്താവിനെ അവന്റെ ശുദ്ധ സ്ഥലത്ത് സ്തുതിപ്പീൻ. അവന്റെ ശക്തിയുടെ ആകാശത്തട്ടിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ വല്ലഭത്തിൽ അവനെ സ്തുതിപ്പീൻ. അവന്റെ ശ്രേഷ്ഠ ബോധത്തിൽ അവനെ സ്തുതിപ്പീൻ. കൊമ്പിന്റെ ശബ്ദത്താൽ അവനെ സ്തുതിപ്പീൻ. തമ്പുരുകളാലും വീണാലും അവനെ സ്തുതിപ്പീൻ. തപ്പുകളാലും ചതുര തപ്പുകളാലും അവനെ സ്തുതിപ്പീൻ. മാധുര്യമുള്ള കമ്പികളാൽ അവനെ സ്തുതിപ്പീൻ. നാദമുള്ള കൈത്താളങ്ങളാൽ അവനെ സ്തുതിപ്പീൻ. ശബ്ദത്താലും ആർപ്പുവിളിയാലും അവനെ സ്തുതിപ്പീൻ. എല്ലാ ശ്വാസവും കർത്താവിനെ സ്തുതിക്കട്ടെ. എന്നിവരാർത്ഥിക്കും നിന്നോട് ഞങ്ങൾക്കായി കൃപ ചെയ്തിടേണമേ. എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്ന് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രാപും പൂഴ്ചയും മഞ്ഞുവാത്ത നല്ല ഉന്നതിയും നിത്യമിടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. ബറുക്കുമോ തന്റെ അടുക്കിലേക്ക് പാപികളെ വിളിച്ചെടുപ്പിക്കുകയും പരിശുദ്ധന്മാർക്ക് സ്വർഗരാജ്യം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന അവർണ്ണനീയ മഹത്വപ്രകാശവും അത്ഭുതകര തേജസ്സുമായിരിക്കുന്ന കർത്താവിന് സ്തുതി. തനിക്ക് പ്രഭാത പ്രാർത്ഥനയുടെ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോടുകൂടെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഗ്രഹുന്യവുമോ സ്വതഹായാൽമേ. പറക്കുമോർ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് മായച്ച് നീക്കുന്നവനും അവയോർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ കർത്താവേ എണ്ണപ്പെടുവാൻ പാടില്ലാത്ത വണ്ണം വളരെയും വലിയവയുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളും വായിച്ച് ഉത്തമനെ ദേതോ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൻ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരി സഹോദരന്മാരുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന ബനിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തള്ളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മശിഹ തമ്പുരാനേ, കർത്താദി കർത്താവേ, മഹത്വനാഥ,
നീ ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവരുമായിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമള്ളി ചെയ്ത് ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റിയും അയച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപമടികൾ ഞങ്ങൾ വിലക്കി കടത്തിക്കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള തന്നെ അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദവുമായ ക്രിസ്തീയമായ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ആത്മീയ കുഞ്ഞാടായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്തെന്നാൽ അദൃശ്യപിതാവിന്റെ മാർബിൽ നിന്ന് ഇറങ്ങി വന്ന് ദാവീദിൻ മകളായ കന്യകയിൽ നിന്ന് ജഡം ധരിക്കുകയും ദുഷ്ടന് അടിമപ്പെട്ടിരിക്കുന്ന അതിന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി പീഡയും മരണവും സഹിച്ച് അനാദ്യന്തമായ അതിൻ്റെ സ്നേഹത്താൽ അതിനെ അടിമയിൽ നിന്ന് നീ രക്ഷിക്കുകയും ചെയ്തു. എൻ്റെ രക്ഷാകര സുവിശേഷത്തെ പ്രചരിപ്പിക്കുവാൻ പരിശുദ്ധ സ്നേഹന്മാരെയും അറിയിപ്പുകാരെയും നീ നിയോഗിച്ചു. അവർ മൂലം സഭയെ നീ പണിതു. സഭാമക്കുള്ള സമൂഹങ്ങൾ ഇന്ന് നാനാദേശത്ത് നിനക്ക് സ്തുതി പാടുന്നു. കർത്താവേ, പാപികളായ ഞങ്ങളെ ദീർഘദർശന്മാരുടെ കൂട്ടത്തിലെണ്ണേണമേ. ശ്ലീഹന്മാരോടും സഹദേവന്മാരോടും ഞങ്ങളെ ചേർക്കണമേ. പാപം മൂലമുള്ള ശിക്ഷയിൽ നിന്നും ദണ്ഡിപ്പിക്കുന്ന വൈരികളിൽ നിന്നും ലൗകിക ആഴിയിൽ നിന്നും നാശകര വൈശൂന്യത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ ദുഷ്ടനെയും അവരുടെ സൈന്യത്തെയും ജയിക്കുമാറാകണമേ. ഞങ്ങളുടെ ധൂമം തിരുസന്നിധി അംഗീകരിക്കപ്പെടണമേ. സമൃദ്ധമായ നിന്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുളണമേ. രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് സന്തോഷവും ഞെരുക്കത്തിലിരിക്കുന്നവർക്ക് ആശ്വാസവും അടിമകൾക്ക് വിടുതലും ജീവനുള്ളവർക്ക് കാവലും നൽകണമേ. നിന്റെ നിരപ്പ് സമാധാനവും ലോകത്തിൻ്റെ നാനാഭാഗത്തും വാഴണമേ. വിശ്വാസികളായ ഞങ്ങൾ വാങ്ങിപ്പോരെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവിനും വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എല്ലാ ഇപ്പോഴും എന്നേക്കും സമർപ്പിക്കും. ദേവാദീശ നാദാതിരു മുൻപിൽ ഞങ്ങളണച്ചോരി പരിമളധൂപത്താൽ പാപം നീക്കണമേ പിഴപോക്കണമേ ശ്രീവായാലേക്ഷിച്ചവന ജീവസുധാ കരുണാ ദിവസേ നിൻവലമായി ഞങ്ങളെ നിർത്തണമേ. വാരയ്ക്കുമോ നയനാഗോചരമായരത്തിൽ നിന്നും നിന്മാഹാമ്യത്തെ താട്ടി സുഹിതത്താൽ നരനായി ദുർബലരാമാദാമ്യരുടെ ആദിവ്യാധികളെ തീർത്തോ താതജനെ സ്വയമുൽഭൂത സ്തുതിനാദ തവമാനം ധന്യം സീനായകിരി നിൻ സവിദേവിറപൂണ്ടു നാദാദേവേശ ഗിരിവാരിതിതരനാം നിന്നെ കന്യകയാമറിയാമേതി വേഴ്ചവിടാതവൾ ഗർഭിണിയായി വചനാതീതം പ്രസവിച്ചു തൽസ്മൃതിയെ വിശ്രുതമാക്കണമേ.
കന്യകമറിയാമി ശ്ലോമോ നിന്നോടു ചൊന്നത്യുന്നത ദൂതൻ നീ പേറും രാജ ശാശ്വത ജീവിതവും നിർമ്മലരാർജിക്കും ജഡനേത്രം ദർശിക്കുകയോ ശ്രവണം കേൾക്കുകയോ ഹൃദയം ഏറുകയോ ചെയ്തിട്ടില്ലേതു സഹതീരോദുത്തോ സുപ്രിയ ശുദ്ധ സുതൻ സ്വഗരാജേയങ്ങൾ തേകീടും മുടി ശാശ്വതവും പ്രതിദാനം സംരക്ഷിതവും തിരിദേവാൾമതിതർഞ്ഞങ്ങൾ ആശ്വാസം വശിവായിഷ്ട അരുളിയതാം പറുദീസയിലേതും ായൊരു സോദരിമാ
പറയുന്നു ആവേശക്കാർക്കാശ്രയവും ഭക്തന്മാർക്കനുഗാമിയുമാ കർത്താവിൻ നാമം ധന്യം ക്ഷേമമുടങ്ങഴു നല്ലുക സാക്ഷാ ഇടയാ പണ്ഡിത നായകനേ കീർപ്പാപ്പോ സബദന്നാദാരം മുറ്റും പൗലോസിനു സമനേ നിവിധിവഹത്തിൽ പ്രിയ സഹജ അപ്പോസ്തോല സമൂഹസ്ഥ ഏലിയാവോലുജ്ജ്വലനേ യൂഹാനോൻപോൽ വ്രതഭരനേ നിന്നെ വരിച്ചൊരു സബദന്യ അലിവോടു കൃപ ചെയ്യുക നാഥ ആഹ്വാനം ചെയ്യും പാപികളിൽ കൃപയെ വിലക്കാത്തോൻ ദേവാ ആർദ്രതയാൽ കോപത്തിൻ വടിയും താടനവും നീക്കിടണമേ ആനന്ദ ഐശ്വര്യങ്ങളും മാസാബ്ദങ്ങളെ നൽകണമേ ശ്ലീപായുടവൻ റോഷ്മായാൻ വിധ്വംസിക്കുക ദുഷ്ടനെ നിൻ ആർദ്രതയെ വാഴ്ത്തും ഞങ്ങൾ നിൻ സ്തുതിയും ഹല്ലേലൂയയും കർത്താവേ ഞാൻ നിർത്തരുതേ വിധി നീതി കയ്യോ ചെയ്യരുതേ ഞാൻ ബാധകിയെന്നറിയുന്നേ സർവഘടങ്ങളും ആരാജാ നരകം ദാനവകാശം നിന്നെ വിളിപ്പാൻ കഴിവന്നേ മൗനം ഹൃദിയാൽ ഞാൻ പോകും നീക്കുക കൃപയാൽ എൻ പാപം ആശ്വാസം സ്മൃതിയോടു മൃതദാത ഭ്രാതാക്കൾക്കേ കീടണമേ നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയും നേരം വിധി നിരയെ ദയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ നിന്നാൾ സ്തുതിയോടു രാജമകൾ ഹാലേ ലോയ്യൗ ഹാലേ ലോയ്യ നിൻവലമായി രാജഭാമിനിയും നയവാൻ വന പോലെ തളിർത്തിടുമേ ഹാലേ ലോയ്യൗ ഹാലേ ലോയ്യ വളരും അവൻ ലബനോൻ കാരകിൽ പോൻ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലോയ്യൗ ഹാലേ ലോയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും ബാറക്കുമോ മെന്നവോലം വാദാമൽവോലം വൽമീനാമീ സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിന്നുന്നതിയും മഹിമാമുടി സഹദേന്മാർക്കും മൃതരിൽ കരുണയുമുണ്ടാക സൗമൻ ഗാലോ സ്തുറിയേലായി സോമോ ഗബ്രീ മൂലം മേലിൻ നാദന്യ മറിയാമിനു നൽകപ്പെട്ടു തീപൂണ്ടോർവായിൽ തിങ്ങും ശ്ലോമോ ചൊന്നാൻ നാദന്നിൻ കൂടെ തന്നുദയം നിന്നിൽ വാരയ്ക്കുമോ ശ്ലോമോ തന്നിവിയന്മാർക്കും ശ്ലോമോ തൻ സ്ലീഹന്മാർക്കും ശ്ലോമോ ശ്ലോമോ നാദേങ്കൽ കൂറേറും സഹദേന്മാർക്കും
വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ മനവോലം വാദാമിൽ മോലം വൽമീനാമേ നാം ദൈവസുതന്മാരാവാനായുഷ്കാലത്തിൽ തന്നതാദരയോ കേണം നയവാന്മാർ പുണ്യ കേട്ടോരുന്നീ ചെയ്കുമവ സംസർഗേ പുത്രൻ ദൈവം മുറിയോറാഹി മേലൈനു ആധാരേ മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക പ്രാർത്ഥനയാ പുണ്യമിവർക്കും മൃതരായോർക്കും ഭാഗ്യവതീ മാറിയാമേ നിഴലായി മോശപണേഞ്ഞ പേട്ടിയതാൽ നീ ചിത്രീകൃതയാ കൂടാർത്ഥത്തിൽ പോലെ നാസ്തം നിന്നിൽ സത്യം അറിയാം ജീവനരൂപം ബ്രദറായി മോദാ ശാന്ത്യാമേവും നോരേ ഭാഗ്യം ആചാരം പോ ലവരിൽ ഗുപ്തം നന്ദനഗാത്രം പാതാള ശക്തിയാളി പോന്നാദം കേട്ടി എതിരേറ്റിടാനവരാജത്തും ദാവീദിൻ പുത്രിയിൽ നിന്നും മേ പൂണ്ടൊരു പുത്ര നിൻ കൃപഭാരം വർഷിക്കണമേ ഇടവകയിൻ ഞങ്ങളുടെ പിതാവേ നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരണമേ
Lavalil Partha Anumuyat
Brother.
ചരേ സിദ്ധനാ പണ്ടേ സജ്ജീകൃതമാകും പന്തിക്കൻ ബോടിരുത്തണമേ നിൻ ശരണേ മരണം പൂണ്ടോ നിന്നെ ഏറ്റോ രാമവരെ ഏൽക്കണമേ താതങ്കൽ നീയും ജനനീ പരിശുദ്ധ പ്രാർത്ഥനയാൽ നാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽകാമറിയാമിൻ സ്മരണം വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾക്കാത്മാ ശുദ്ധ സ്നേഹിസഹതേന്മാരെ യാചിപ്പിൻ കൃപയെ ഞങ്ങൾക്കായി നിങ്ങൾ നിൻ ശരണേ മൃതരാം താത സഹോദരരിൽ ചൊരിയണമേ മോദ പരിനീരൻ നാദാ സുസ്മൃതി ജനനിക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ മികതർക്കും ചേർപ്പോന്നെ സ്തോത്രം ജനനി പരിശുദ്ധ പ്രാർത്ഥനയാഥ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക നീതിമാന്മാരുടെ കൂടാരത്തിൽ മോത്തത്തിന്റെ രക്ഷയുടെ ശബ്ദമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹാപാടി പ്രവാചന്മാരെ തലവനായ മോശയുടെ ഒന്നാം പുസ്തകത്തിൽ നിന്നും പാറയ്ക്കുമോ എന്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടി അത് ഇതാ എന്റെ ചാക്കിലിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു, അവർ വിറച്ചു, ദൈവം നമ്മോട് ഈ ചെയ്തത് എന്തെന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞു. അവർ കനാൻ ദേശത്ത് തങ്ങളുടെ അപ്പനായ യാക്കൂബിന്റെ അടുക്കലെത്തിയാറേ തങ്ങൾക്ക് സംഭവിച്ചതൊക്കെയും അവനോട് അറിയിച്ചു പറഞ്ഞത്. ദേശത്തിലെ അധിപതിനായവൻ ഞങ്ങൾ ദേശത്തെ ഒറ്റുനോക്കുന്നു എന്ന് വിചാരിച്ച് ഞങ്ങളോട് കഠിനമായി സംസാരിച്ചു. ഞങ്ങൾ അവനോട്, ഞങ്ങൾ പരമാർത്ഥികളാകുന്നു, ഞങ്ങൾ ഒറ്റുകാരല്ല, ഞങ്ങളുടെ ഒരു അപ്പൻ്റെ മക്കൾ 12 സഹോദരന്മാരാകുന്നു, ഒരുത്തൻ ഇപ്പോൾ ഇല്ല, ഇളയവൻ കനാൻ ദേശത്ത് ഞങ്ങളുടെ അപ്പൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞു. അതിന് ദേശത്തിലെ അധിപതിയായവൻ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ പരമാർത്ഥികളെന്ന് ഞാൻ ഇതിനാൽ അറിയും. നിങ്ങളുടെ ഒരു സഹോദരനെ എൻ്റെ അടുക്കൽ വിട്ടയച്ച് നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിനെ ധാന്യം വാങ്ങിക്കൊണ്ടുപോകുവിൻ. നിങ്ങളുടെ ഇളയ സഹോദരനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അതിനാ നിങ്ങൾ ഒറ്റുകാരല്ല, പരമാർത്ഥികൾ തന്നെ എന്ന് ഞാൻ അറിയും. നിങ്ങളുടെ സഹോദരനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും, നിങ്ങൾക്ക് ദേശത്ത് വ്യാപാരം ചെയ്യാം. പിന്നെ അവർ ചാക്കൊഴിക്കുമ്പോൾ ഇതാ ഓരോരുത്തിൻ്റെയും ചാക്കിൽ അവനവൻ്റെ പണക്കെട്ടിരിക്കുന്നത്. അവരുടെ അപ്പനും പണക്കെട്ട് കണ്ടാറേ ഭയപ്പെട്ടു പോയി. അവരുടെ അപ്പനായ യാക്കോബ് അവരോട്, നിങ്ങൾ എന്നെ മക്കളിൽ ആക്തവനാക്കുന്നു, യോസെഫില്ല, ഷിമിയോനില്ല, ബെന്യാമിനെയുമില്ല, നിങ്ങൾ കൊണ്ടുപോകും, സകലവും എനിക്ക് പ്രതികൂലം തന്നെ എന്ന് പറഞ്ഞു. പാറയ്ക്കുമോർ രാജാവും പ്രവാചനുമായ ദാവീദിന്റെ സങ്കീർത്തനങ്ങളിൽ നിന്നും പാറയ്ക്കുമോർ സൈന്യങ്ങളുടെ യഹോവ തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയം എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരുകിലൊരു വീടും ഇവൽ പക്ഷി കുഞ്ഞുങ്ങൾക്കൊരു കൂട്ടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ നിന്റെ ആലയത്തിൽ വസിക്കുന്നവൻ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്ക് പിഴിവരികളുണ്ട്. കണ്ണുനീർ താഴ്വഴയിൽ കൂടി കിടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. മുൻമഴയാൽ അത് അനുഗ്രഹപൂർണമായി തീരുന്നു. അവർ മേൽക്കുമേൽ ബലം പ്രാപിക്കുന്നു. എല്ലാവരും സിയോനിൽ ദൈവസന്നിധിയിൽ ചെന്നെത്തുന്നു. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, എന്റെ പ്രാർത്ഥനയെ കേൾക്കണമേ. യാക്കോബിന്റെ ദൈവമേ, ചെവികൊള്ളണമേ. ഞങ്ങളുടെ പരിചയായ ദൈവമേ, നോക്കണമേ. നിന്റെ അഭിഷക്തിന്റെ മുഖത്തെ കടാശിക്കണമേ. നിന്റെ പ്രകാരങ്ങൾ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തെക്കാൾ ഉത്തമമല്ലോ. ദുഷ്ടന്മാരുടെ കൂടാരങ്ങൾ പാർക്കുന്നതിനേക്കാൾ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ വാതിൽ
കാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം. യഹോവയായ ദൈവമേ സൂര്യന് പരിചയമാകുന്നു. യഹോവ കൃപയും മൗത്തും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും ഉൾക്കയില്ല. സൈന്യങ്ങളുടെ യഹോവ നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വാർക്കുമോ മാത്തുള്ളവനായ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും വാർക്കുമോ സമുദ്രത്തിൽ വഴിയും പെരുവെള്ളത്തിൽ പാതയും ഉണ്ടാകുകയും രഥം കുതിര സൈന്യം ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അവർ ഒരുപോലെ കിടക്കുന്നു, എഴുന്നേൽക്കുകയില്ല. അവർ കെട്ടുപോകുന്നു, വിളക്കുതിരി പോലെ കെട്ടുപോകുന്നു. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അതറിയുന്നില്ലയോ? അതേ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി, നിർജ്ജന പ്രദേശ നദികളും ഉണ്ടാക്കും. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയും വെള്ളവും നിർജ്ജന ദേശത്തെ നദികളും നൽകിയിരിക്കുന്നത് കൊണ്ട് കാട്ടുമൃഗങ്ങൾക്ക് കുറുക്കന്മാർക്കും മൊട്ട പശുക്കൾക്കും എന്നെ ബഹുമാനിക്കും. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. എന്നാൽ യാക്കോബേ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല. ഇസ്രായേലേ, നീ എന്റെ നിമിത്തം അധ്വാനിച്ചിട്ടുമില്ല. നിന്റെ ഹോമയാഗങ്ങളുടെ കുഞ്ഞാടുകളെ നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല. നിന്റെ അനനയാഗങ്ങളാൽ നീ എന്നെ ബഹുമാനിച്ചിട്ടില്ല. ഭോജനയാഗങ്ങളാൽ ഞാൻ നിന്നെ ഭാരപ്പെടുത്തിയിട്ടില്ല. ധൂപനം കൊണ്ട് ഞാൻ നിന്നെ അധ്വാനിപ്പിച്ചിട്ടുമില്ല. നീ എനിക്കായി വയമ്പുക വാങ്ങിയിട്ടില്ല. നിന്റെ അനനയാഗങ്ങളുടെ മേധസ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തിയിട്ടുമില്ല. നിന്റെ പാപങ്ങൾ കൊണ്ട് നീ എന്നെ അധ്വാനിപ്പിക്കുകയും നിന്റെ അകൃത്യങ്ങൾ കൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയും ഇല്ല. ബാറയ്ക്കുമോർ വെളിവു നേരഞ്ഞോരീശോ നിൻ വെളിവാ കാണുന്നു വെളിവിയാടിയാരാഗില നിൽക്കണമവർ വലവാ
നിന്നെ മാമോദി സാമുഹ്യുഹാനോനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് പ്രാർത്ഥിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്മാതാവോ വിശുദ്ധന്മാ രന്തിവദൻ പ്രാർത്ഥനയാൽ സ്വർഗപിതാവിന്നേകസുതാ വചനമദാരാജാദീശ നിന്നെ വാഴ്ത്തും ഞാൻ സഹജമതായി പ്രതിരഹിതാകാരുണ്യത്താൽ മാർത്തൻ വർഗത്തിനു മുഴുവൻ ജീവനതും രക്ഷയുമേകാനാഗതനായി വിമലത ശുചിയൻ ഇവയുള്ള മഹിമാവിയലും ദൈവജനത്രീ കന്യകയാം മറിയാമീനും വേദമതന്നേ മാനവനായി ക്രൂശിതനായ ഞങ്ങൾക്കുടയോ മസിഹ നിജമൃതിയാലിവർത്തൻ ഹൃദയെ മൃദീച്ചു നിഹനീച്ചോനി അപരിഭാവന ധൃത്വയ്യ സ്വദിതാവോടോപം ജീവനിടും ഋഗുദിശാസഹിതം വന്ദിതനി പരികീർത്തിതനി കൃപ ചെയ്യേണം ദൈവമേ. പരിശുദ്ധനാകുന്നു ബലവാനേ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ ശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കൃഷിയുള്ളവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു ശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു ബലവാനേ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവത്താൽ പ്രേരിതരായ സ്ത്രീകന്മാർക്കോ ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ലേവൻ ഗേല്യോ കൈക്കൊള്ളോർക്കോ കേളും
ഭാഗ്യമിതറിച്ചു സ്വർഗമഹാരാജ്യം. പരിശുദ്ധ ശ്രീഹന്മാരുടെ നടപ്പുള്ള പുസ്തകത്തിൽ നിന്നും ഹബീബായി പാർക്കുമോ ശ്രീഹന്മാരുടെ. ആ ഏഴ് ദിവസം തീരാറായപ്പോൾ ആസിയയിൽ നിന്ന് വന്ന യഹൂദന്മാർ അവനെ ദേവാലയത്തിൽ കണ്ടിട്ട് പുരുഷാരത്തെ ഒക്കെ ഇളക്കി അവനെ പിടിച്ചു. ഇസ്രായേൽ പുരുഷന്മാരെ സഹായിപ്പീൻ, ഇവനാവുന്നു ജനത്തിനും ന്യായ പ്രമാണത്തിനും ഈ സ്ഥലത്തിനും വിരോധമായ എല്ലായിടത്തും എല്ലാവരെയും ഉപദേശിക്കുന്നവൻ. അവൻ യവനന്മാരെയും ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഈ വിശുദ്ധ സ്ഥലം തീണ്ടിച്ചു കളഞ്ഞു എന്ന് വിളിച്ചു കൂകുകയും അവർ മുംബൈ ഫോസ്റ്റിനായ ത്രോഫിമോസിനെ അവനോട് കൂടെ നഗരത്തിൽ കണ്ടതിനാൽ പൗലോസിനെ ദേവാലയത്തിൽ കൂട്ടിക്കൊണ്ടുവന്നെന്ന് നിരൂപിച്ചു. നഗരമെല്ലാം ഇളകിച്ചനും ഓടിക്കൂടി പൗലോസിനെ പിടിച്ച് ദേവാലയത്തിന് പുറത്തേക്ക് ഇഴച്ചു കൊണ്ടുപോയി ഉടനെ വാതിലുകൾ അടച്ചു കളഞ്ഞു. അവർ അവനെ കൊല്ലുവാൻ ശ്രമിക്കുമ്പോൾ യെരുശലേം ഒക്കെ കലക്കത്തിലായിരുന്ന പട്ടാളത്തിന്റെ സഹസ്രാധിപന് വർത്തമാനം എത്തി. അവൻ ക്ഷണത്തിൽ പടയാളികളെയും ശതാധിപന്മാരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേരെ പാഞ്ഞു വന്നു. അവർ സഹസ്രാധിപനെയും പടയാളികളെയും കണ്ടപ്പോൾ പൗലോസിനെ അടിക്കുന്ന നിർത്തി സഹസ്രാധിപനടുത്തു വന്ന് അവനെ പിടിച്ചു രണ്ട് ചങ്ങല വൽപ്പാൻ നിന്ന് കൽപ്പിച്ചു. ആരെന്നും എന്ത് ചെയ്തു എന്ന് ചോദിച്ചു. പുരുഷാർത്ഥി ചിലർ ഇങ്ങനെയും ചിലർ അങ്ങനെയും നിലവിളിച്ചു കൊണ്ടിരുന്നു. ആരവാരം ഹേതുവായി നിശ്ചയം ഒന്നും അറിയഞ്ഞുകൂടായാൽ അവനെ കോട്ടയിലേക്ക് കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു. പടിക്കെട്ടിന്മേലായപ്പോൾ അവനെ കൊന്നുകളകാന്ന് ആർത്തുകൊണ്ട് ജനസമൂഹം പിൻചെല്ലുകയാൽ പുരുഷാർത്ഥിന്റെ ബലാത്കാരം പേടിച്ചിട്ട് പടയാളികൾ അവനെ എടുക്കേണ്ടി വന്നു. കോട്ടയിൽ കിടക്കുമാറായപ്പോൾ പൗലോസ് സഹസ്രാധിപനോട് എനിക്ക് നിന്നോടൊരു കാര്യം പറയാമോ എന്ന് ചോദിച്ചു. അതിന് അവൻ നിനക്ക് അവനെ ഭാഷ അറിയാമോ? കുറേ നാൾ കലഹമുണ്ടാക്കി 4000 കട്ടായക്കാരെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ മിശ്രയം എണ്ണിയല്ലയോ എന്ന് ചോദിച്ചു. അതിന് പൗലോസ് ഞാൻ കിലിക്കയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിലെ പൗരന ഒരു യഹൂദനാകുന്നു, ജനത്തോട് സംസാരിപ്പാൻ അനുവദിക്കണമെന്ന് അപേക്ഷിക്കുന്നു പറഞ്ഞു. അവൻ അനുവദിച്ചപ്പോൾ പൗലോസ് പടിക്കെട്ടുമേൽ നിന്നുകൊണ്ട് ജനത്തോട് ആംഗ്യം കാട്ടി വളരെ മൗനമായ ശേഷം എബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞതാവിത് ഹബീബായി ബർക്കുമോ. ധന്യം ചൊൽകേട്ടേനിദേവം, നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതിനെതിരായി വേറൊരുവൻ വന്നറിയിച്ചാൽ വാനവരെങ്കിലും ആദൂതൻ താനേൽക്കും സഭയിൽ ശാപം പലതരമുപദേ ശങ്ങളവോ പാരിൽ മുളച്ചു പരക്കുന്നു. ദൈവത്തിൻ ഉപദേശം തോ അവസാനിപ്പോന്തന്നെ. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കോരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിന്നും ആഹായി ബാറിക്കുമോ. ശ്രീഹാടുരന്റെ സ്തുതിയും നമ്മുടെ വിരുദ്ധരങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ പ്രശംസ നന്നല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നു എന്നറിയുന്നില്ലയോ? നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളയുവിൻ. നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ. ആകയാൽ നാം പഴയ പുളിമാവ് കൊണ്ടുമല്ല, തിന്മയും ദുഷ്ടതയുമായ പുളിമാവ് കൊണ്ടുമല്ല, സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട് തന്നെ ഉത്സവം ആചരിക്കാം. ദുർനടപ്പുകാരോട് സംസർഗം അരുതെന്ന് ഞാൻ എൻ്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ടല്ലോ. അതായി ലോകത്തിലെ ദുർനടപ്പുകാരോടോ അത്യാഗ്രഹികളോടോ അരുത എന്നല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ലോകം വിട്ട് പോകേണ്ടി വരും. എന്നാൽ സഹോദരൻ എന്ന പേർപെട്ട് ഒരുവൻ ദുർനടപ്പുകാരനോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധിയോ വാവിഷ്ണക്കാരനോ മദ്യപാനിയോ പിടിച്ചുപറിക്കാരനോ ആകുന്നു എങ്കിൽ അവനോടുകൂടെ ഭക്ഷണം കഴിക്കുക പോലും അരുത എന്നത്രേ ഞാൻ നിങ്ങൾക്ക് എഴുതിയത്. പുറത്തുള്ളവരെ വിധിപ്പാൻ എനിക്കെന്ത് കാര്യം? നിങ്ങൾ അകത്തുള്ളവരെ അല്ലയോ വിധിക്കുന്നത്? പുറത്തുള്ളവരെ ദൈവം വിധിക്കുന്നു. ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുവിൻ. ആഹായി പാർക്കുമോ. ആ
പള്ളസാക്ഷ്യം പറയരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം എന്നീ കൽപ്പനകൾ നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞു. അവനുത്തരമായി, ഞാൻ ഇവയെല്ലാം ബാല്യം മുതലേ ആചരിച്ചു വരുന്നുവെന്ന് പറഞ്ഞു. അപ്പോൾ യേശുദ്രാനവനോട്, ഒരു കുറവ് നിനക്കുണ്ട്, നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാകും, പിന്നെ എൻ്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ വളരെ ധനവനായതുകൊണ്ട് ഇത് കേട്ടപ്പോൾ ദുഃഖിച്ചു. ഇത് മനസ്സിലാക്കിയിട്ട് യേശുദമ്പുരാൻ അവരോട് പ്രകാരം അരുൾ ചെയ്തു. ധനവാന്മാർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന എത്ര പ്രയാസം, ധനികാർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഓട്ടവും സൂചിക്കുഴിയിൽ കൂടെ കടക്കുന്നതാകുന്നു. ഇത് കേട്ടവർ അവനോട്, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിപ്പാൻ ആർക്ക് കഴിയുമെന്ന് ചോദിച്ചു. അതിന് യേശുദമ്പുരാൻ അവരോട്, മനുഷ്യർക്ക് കഴിയാത്തത് ദൈവത്തിന് കഴിയും എന്ന് താൻ കൽപ്പിച്ചരുളി ചെയ്തു. പാർഹിമോർ ശൈനോ ലകുൽഹു പരിശുദ്ധ ലേയമുള്ളിൽ സറിയാദം ദൂപത്തെ കൈകൊണ്ട ണയ്ക്കുന്ന ഈ ധൂപം കൈകൊണ്ട് അമ്മാലേലൂയ ഊഹാലേലൂയ ഈ ജനത്തിൽ നിരക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും അനുവാദം നല്ലവുന്നതയും നിധിയുടെവിടാതെ കരയേറ്റുവാനടിയങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. സ്വന്താ ശരീരത്തിന് താൻ തന്നെ പുരോഹിതനായി തീർന്ന നിർമ്മല ബലിയും ശ്ലീവാമരത്തിന്മേൽ സ്നേഹപൂർവ്വം സ്വയം വിരിക്കുകയും സ്വജാതികളെയും വിജാതികളെയും തൻ്റെ മരണത്താൽ രക്ഷിക്കുകയും ചെയ്ത അനുഗ്രഹീത കുഞ്ഞാടുമായ കർത്താവിന് ദൈവികമാകുന്ന ഈ സ്തോത്രയാഗം അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും
സകലവിധനാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഗൃഹന്യോമോ സ്വതഹായ അനുഗ്രഹിക്കുന്നതിനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. കരുണയോനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായതിൻ്റെ കാരുണ്യത്താൽ അസംഖ്യങ്ങളാകുന്നതിൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനായുള്ളവേദോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മൗത്തമുള്ള അതിൻ്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസുഖങ്ങളിൽ കരുണയും കൃപയുമാകുന്നവന് നീർത്തളിക്കണമേ. കർത്താദി കർത്താവും മാംസത്തിൻ്റെ നാഥനുമായ മെശിയാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ, ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ, ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപോടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ളതുമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. നിനക്കായിഷമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ കൃഷിയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരയണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും എപ്പോഴും എന്നേക്ക് നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. വലിയവനും കരുണാസമനനും സകലവും പൂർത്തിയാക്കുന്നവനുമായ ദൈവമേ, ബലികളെ കൈക്കൊള്ളുന്നവനായ നീ നിന്റെ ജനകന് സ്വയം ബലിയായി തീർന്നുവല്ലോ. ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ നിയോഗിച്ച പിതാവിനോട് നിന്റെ ബലിയർപ്പണം മൂലം ഞങ്ങളെ നീ സമീപിപ്പിച്ചു. വന്ദ്യങ്ങളും ജീവപ്രദങ്ങളുമായ നിന്റെ രഹസ്യങ്ങളെ വിശുദ്ധിയോട് സ്വീകരിക്കത്തക്കവണ്ണം കൃപാപൂർവം ഞങ്ങളെ ആത്മാക്കളെയും ശരീരങ്ങളെയും വിശുദ്ധീകരിപ്പാൻ വേണ്ടി ഈ സമയം ഞാൻ നിങ്ങളിലേക്ക് നോക്കി അപേക്ഷിക്കുന്നു. നീ ഞങ്ങൾക്ക് പാപപരിഹാരവും പാപപരിഹാരം നൽകുന്നവനും വിശുദ്ധിയും ശുദ്ധീകരണം നൽകുന്നവനും ആയിരിക്കണമേ. കർത്താവേ, ദിവ്യവും ബഹുമാനുമായി ബലി വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിൻ്റെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും കൃപ മൂലം തിരുസന്നതയിൽ എപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നോടുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്നെ പ്രാപിച്ച ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരീ സഹോദരങ്ങളും
ഗുരുക്കന്മാരുമായവരുടെ ആത്മാക്കളുടെ വീണ്ടെടുപ്പിനായി തീരുവാൻ നിനക്ക് പ്രസാദം തോന്നേണമേ. ആയത് നിന്റെയും വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിൻ്റെയും നിന്റെ പരിശുദ്ധാത്മാവിൻ്റെയും കൃപയാൽ സാധിക്കുമാറാകണമേ. അവിടുത്തെ പ്രാർത്ഥനകളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിൽ നിന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും ഭാവിമാനദാസനാകുന്ന ഞാൻ ഉത്തരമായി ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ ജീവനമിശുദ്ധിയുള്ള നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മാംസമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കൾ മേൽ മനസ്സലിവതോ നീ കരുണ ചെയ്തുകൊണ്ട് ഭാവിയായ നിന്റെ ദാസന്റെ രൂപത്തെ ശുദ്ധീകരിക്കുന്നു. വിജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് വന്യപിതാവിന്റെ പ്രാർത്ഥന ആയിട്ട് ചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതുമായ സകലത്തിലെ സ്രാവമായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സർവലോകമേ പിതാ ജനിച്ചനും പ്രകാശത്തുള്ള പ്രകാശവും സത്യദൈവത്തിലുള്ള സത്യദൈവവും ജനിച്ചനും സൃഷ്ടിയില്ലാത്തവനും സാരാംശത്തിലുള്ളവരും സകലോത്താത്മാതിരമായി നിർമ്മിച്ചവനും മനുഷ്യരാജ്യത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി തിരുമനസ്സറങ്ങി വിശുദ്ധരുഹായ ദൈവമാതാവിച്ചതിനൊരാൽ നിന്ന് ശരീരയായി തീർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതിറക്കപ്പെട്ട് കഷ്ടതന്വേഷിച്ച് മരിച്ചിറക്കപ്പെട്ട് മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറേറി തന്റെ തന്റെ വലിയ മതത്തോട് ഞാനിരിക്കുന്നതിനും തന്റെ രാജ്യം അവസാനമില്ലാത്തതുമായ എന്റെ സഹോദരനും ശ്രേഷ്ഠനുമേ, ഞാൻ അർപ്പിക്കുന്ന കുർബാന കൈക്കൊള്ളപ്പെടുവാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നവർത്താവും ജീവിതമായാലും കാതോലിയോ ശൈലിയോമായ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാണ് നിങ്ങൾ പറഞ്ഞ് മരിച്ചവരും വരുവാനും ലോകത്തിലെ പുതിയ ചേരുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. പ്രേരേ ദുഃഖ കരുണ
സമാധാനത്തിന് യോഗ്യരാക്കണമേ. മാളികയിൽ ശിഷ്യന്മാരോടുദ്ധാന തിന്നാളുകളിൽ നാദൻ കൽപ്പിച്ചാനേവം ശ്ലോമോ പ്രിയരെ കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധിയുമായി സമാധാനത്തിന് ശേഷം കർണികൾ കർത്താവിന്റെ മുമ്പാകെ നാം തലമിരിക്കണം. നിന്റെ രൂപാകെ ഞങ്ങൾ തലോനിക്കുന്നു. അനശ്വരമായി നിന്റെ അനുഗ്രഹങ്ങളാൽ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. നിന്റെ ഏകജാതന്റെ നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിർവേഷം നിറവേറ്റുവാൻ ഇപ്പോഴും എപ്പോഴും എന്നീ നിങ്ങളെ യോഗ്യരാക്കണമേ. ഹോശോഭൂല സുബാവേ, നിനക്ക് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ വലിയ മുഖാന്തരം സലേശത വിചാരങ്ങളെയും ഞങ്ങളിൽ നിന്ന് ദൂരീകരിക്കണമേ. ഇതിനാൽ ഞങ്ങളെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ഞങ്ങളെ ശരീരങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് അനേകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല സുബാൻ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഹൃദയത്തോടും അണക്കത്തോടും വിടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടി നിന്ന് വന്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. ഇന്നാൾ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലി സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കുന്നു. ഈ കുർബാനാനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹാണ് സംബന്ധവും സഹവാസവും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ.
അമീനോടെ ആത്മാടുകളെയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങൾ പിതാം ദൈവത്തിൻ മലഭാഗി മിശിയാതന്ത്രിയിരിക്കുന്നിടമായ മഹോന്നതങ്ങളിലായിരിക്കണം. നിങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കൽ ഇരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഭയഭക്തിയോടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുദ്ധവും ന്യായവും ആകുന്നു. ആയിരങ്ങളും പതിനായിരങ്ങളുമായ അഗ്നിമയന്മാരോട് ഒരുമിച്ച് കൃത്യസ്തുതിയുള്ള നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങളും യോഗ്യരായി ഭവിക്കണമേ. കഥകോയേനാമത്തിൽ വന്നവനും ഒരുവാനും പാട്ടപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പാപമില്ലാത്തവനായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തന്റെ വർഷാനുഭവത്തിന്റെ രാത്രിയിൽ തൃക്കൈലപ്പമെടുത്ത് ദാവാം ദൈവമേ നിന്നെ കാണിച്ച സ്തോത്രം ചെയ്തു. ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചു കൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി അവനവർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും പാപമോ ജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ ശരീരമാകുന്നു എന്ന് താനരുൾ ചെയ്തു. ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങിപ്പാനം ചെയ്തുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മനവർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചന ജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എൻ്റെ രക്തമാകുന്നു എന്ന് താനരുൾ ചെയ്തു. വരെ എൻ്റെ സ്മരണയ്ക്കായി പ്രകാരം നിങ്ങൾ അന്വേഷിച്ചുകൊള്ളുകയെന്ന് പറഞ്ഞുകൊണ്ട് ഇവാ തൻ്റെ സ്ലീഹന്മാരെ തൻ ഫലമേൽപ്പിച്ചു. അനുസരണമായ പ്രതിഫലം കൊടുക്കുന്ന പ്രമജനകമായ നിന്റെ പുനരാഗമനത്തെയും അനുസ്മരിക്കുന്നു. തന്മൂലം നിന്റെ സഭയും നിന്നെ ഇടവുകയും നിന്നോട് നീ മുഖാന്തരം നിന്നോട് നിന്റെ
പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണയണമെന്ന് പശ്ചാത്താപപൂർവ്വം അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ, കരുണതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാർക്കോരന്റെ വാത്സല്യമുള്ളവരെ, ജീവനുള്ള പരിശുദ്ധ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വയ്ക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാന മേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങൾ നടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരും കൂടി സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടായിരിക്കണമേ. പ്രതാവേനോടുത്തരമരളി ഉത്തമനേതോ നീ ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. പരിഹാരത്തിനായി ഭവിക്കുകയും തന്മൂലമർ നിത്യജീവനവകാശികളായി തീരുകയും ചെയ്യണമേ. അവർ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാലുമാംഗ്ലാ ദൈവത്തിന്റെ വിശുദ്ധവളയം മേച്ചൊരുക്കുന്ന അശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായ ദൈവത്താണെന്നപ്പോൾ നാം നമ്മുടെ പാത്രീസന്മാരായ അബോന്മാർ ഇഗ്നാത്തിയോസിന് വേണ്ടിയും അബോന്മാർ ബസേലിയോസിന് വേണ്ടിയും അബോന്മാർ ഗ്രിഗോറിയോസിന് വേണ്ടിയും നമ്മുടെ മേൽപ്പട്ടക്കാരൻ അബോന്മാർ സോസ്റ്റമോസിന് വേണ്ടിയും ഈ വന്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പുമാർക്ക് വേണ്ടിയും മഹത്വവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ താവനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. നിന്റെ പരിശുദ്ധ സഭയ്ക്ക് ശാന്തിയും സമാധാനവും അതിലിടയന്മാർക്കും പ്രശാന്തവുമായ ദീർഘായുസ്സും നൽകണമേ. നിന്റെ സത്യവചനത്തെ ശരിയായി അഭ്യസിപ്പിക്കുന്ന നല്ല ഇടയന്മാരെ നിന്റെ സഭയിൽ എഴുന്നേൽപ്പിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സർവശക്തിയുള്ള ദൈവമായ കർത്താവെ, പലവിധമായ കഠിന പരീക്ഷലകപ്പെട്ട് നിന്നെ ലാസ്നേഹിച്ച രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരവും ബലഹീനരുമായ ഞങ്ങളോട് മുൻപ് കൂട്ടിക്കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടുവരിക്കുന്ന ഈസോബയുടെ മക്കളാണ് വിശ്വാസികളെ എല്ലാവർക്കും അന്യോന്യമായി അവത്തുണ്ടാവാനായിട്ടും അവർ സുഗന്ധമുള്ളവരെ തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ഈസോ ദാരിദ്ര്യത്തിലും രോഗത്തിലും
ഉപദേശിക്കുന്ന എല്ലാവർക്കും നിന്റെ സഹായങ്ങൾ നൽകണമേ. അവരെയും അവരെ സഹായിക്കുന്നവരെയും നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിന്റെ സഭകളെയും ധാരാളിയും സത്യവിശ്വാസത്തിൽ നിർത്തിയുറപ്പിച്ച വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണാർത്ഥാക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളുമായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹവും മുഴുവൻ സുഹൃത്തുള്ളവരെ തീരുവാനായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അദർശനായ ശത്രുവിനെയും അവന്റെ ക്രൂരവാഴ്ചയും ഞങ്ങളിൽ നിന്ന് നീക്കണമേ. ഭരണിയില്ലാതെ യജമാനന്മാരുടെ കൈകളിൽ നിന്ന് ഞങ്ങളെ നിരക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാർഗ്യമോർ ഭൂമിയിലെ സ്വലാംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യയും ഭാഗ്യതയുമായ ദൈവമാതായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവീന്മാരെ പ്രസംഗകാരായ ശ്ലീഹന്മാരെ ഏവങ്കിലസ്വന്മാരെ സാധന്മാരെ മോദ്യാന്മാരെ ഭാഗ്യവനന്ദന്റെ സമാന്റെ മുന്നോട്ടുകാരനുമായ മാറിയുഹാനോൻ മബ്ദാനായ ഷമാസന്മാരിൽ പ്രധാനിയും സാധന്മാരിൽ മുമ്പിനുമായ പരിശുദ്ധനും മോത്തോളമായ സേബാനോസ്നെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നോപെട്രോ പത്രോസ്നെയും മാർ ബോലോസ്നെയും നമ്മുടെ പിതാവായ മാർദോമ സ്ലീഹായും ശേഷം സകല ഉദ്യവാന്മാരെ ശുദ്ധിമതികളെ ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. നിന്റെ വിശുദ്ധന്മാരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ. അവരുടെ അണികളിൽ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തണമേ. അവരോടൊരുമിച്ച് ഞങ്ങൾ നിനക്കുന്നതിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. സ്നേഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ചങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടുകൂടെ മുൻപ് കൂട്ടി നിന്റെ പ്രാജു വിശ്രമിക്കുന്നവരെയും നിക്കിയാലും ബുസ്നിനോ പോലീസിലും എഫേസസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പദോസുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായമായ യാക്കോബും ഇഗ്നാത്യോസും ഗ്ലീമീസും ദിവനാസിയോസും അതാനാസിയോസും യോലിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും വിലക്സീനോസും അന്തേമോസും യാവാനീസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനമുന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കോറിയലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവനുമായ ഞങ്ങളുടെ പാത്രിയാർക്ക് സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാബ മാറിയാക്കോ വൃദ്ധാനായും മാറ പ്രേമ മാറിയാക്കോ മാറി സഹാക്കും മാർബാലായും ദുഃഖിതന്മാരിൽ തലവനായ മോർബർസോമായും മോർ ശമവോൻ ദസ്തനയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ അബഹായും
എൽദോമാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മോർ ഗ്രിഗോറിയോസും മോർ ദിവനാസിയോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുൻപും ഇവരുടെ കൂടെയും ഇവരുടെ പിൻപുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കുന്നു. സത്യവിശ്വാസത്തിൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. വിശ്വാസത്തിനെ വ്യതിചലിക്കാത്തവരും കുറ്റമില്ലാത്തവരുമായി ഞങ്ങളെ നീ ആക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂന രൂപകളുടെയും സർവജനങ്ങളുടെയും ഉടവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസിൽ മുൻകൂട്ടി പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്ന് ചേർന്നവരായി ഈ പരിശുദ്ധ മദ്ഭായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും ലാഭങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെ അരൂപിലേക്ക് നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടുവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്നെ അനുഗ്രഹങ്ങൾ മൂലം വടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാകുവാനും നമ്മെ അവരെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായി അപേക്ഷ പ്രാർത്ഥിച്ച മൂന്ന് പ്രാവശ്യം ടെസ്റ്റ് പറയണം. പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യണമേ. എന്നാൽ നിന്റെ പുത്രന്റെ ശരീര രക്തങ്ങൾ അവരുടെ അവയവങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നുവല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങൾ ഓരോ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സോടാതെ അറിവോട് അറിവൂടാതെ നിന്റെ രൂപിൽ ഞങ്ങളോരും ചെയ്തു പോയിട്ടുള്ള ക്ഷമിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ പരേതരുടെയും അപരാധങ്ങൾ ഓർക്കരുതേ. ഞങ്ങളെയും അവരെയും കൃഷി അന്ത്യത്തിന് നീ അർഹരാക്കി തീർക്കണമേ. തന്മൂല സകലത്തിലും ബഹുമാനം വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമം ഞങ്ങളുടെ ഭർത്താവേശമിശിയായോട് നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടി സ്ഥാനത്തിൽ വന്ന പോലെ ഈ കുർബാന വഴിയായി മൗത്തപ്പെടുകയും പൊഴുത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോശോഭൂന സുബാൻലൽമീ ആമീൻ. തന്റെ നാമരുന്ന പ്രകാരം നേരിക്കുകയും തലമുറകളായ സദമറിയും ലോകാലോളം സീം ചെയ്യുന്നു. ആമീൻ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും പ്രേക്ഷകനുമാവുന്ന യേശുമിശിഹായ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. പുടയോനി നിൻ വാതിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മുട്ടുന്നുദാ സർനാദം ോർക്കുറിയേലായിസോ ആവേശത്താൻ യാചിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ അടിയാരെ തള്ളിടല്ലേ ോർക്കുറിയേലായിസോ
ഭാഗ്യം തലകുനിക്കണം ഞങ്ങളുടെ
ആശീർവദിക്കുമാറാകണമേ ആത്മശരീരങ്ങളെ ശുദ്ധീകരിക്കണമേ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധവും മഹനീയവും സൃഷ്ടിയല്ലാത്ത സ്വയം ഭൂമനാദിന്ദവും വന്ദ്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന വിശുദ്ധാതൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കും ഉണ്ടായിരിക്കട്ടെ ഭയത്തോടും വരയിലൂടെ നാം സൂക്ഷിക്കണം കർത്താവേ കരുണതോ നീ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ വിശുദ്ധതകൾ വിശുദ്ധിയുള്ളവർക്കും വെടിപ്പുള്ളവർക്കും നൽകപ്പെടുന്നു പരിശുദ്ധനായ പരിശുദ്ധനില്ല ജീവനുള്ളോടെ ലോകത്തെ സൃഷ്ടിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോട് കൂടെ മൂല്യമായ കക്ഷാനുമൂലം ലോകത്തെ രക്ഷിച്ച പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ ഉണ്ടാകുവാനുള്ളതുമാകുന്ന സകലത്തെയും പരിപൂർണമാക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ കർത്താവിന്റെ തിരുനാമം ആദ്യം മുതൽ നീക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ വസുദന്മാരായിടുവാ ആയുഷ്കാലേ പഠിപ്പിച്ച താതൻ മാരേ ഓർക്കേണം പ്രാർത്ഥന കുർബാനകളിൽ നാം ശാശ്വത രാജ്യ സ്വർഗത്തിൽ നീതിജ്ഞന്മാർ സിദ്ധന്മാരെന്നീ വരോപ്പം ദൈവസുതൻ ആശ്വാസമവർഗേ കീടും ഓറിയോറാകി മേലൈനു ആധാരേ ശാപത്തെ നീക്കിയ കന്യകയേ
ദേവങ്ങൾ സഭയിലുമെങ്ങും വാണി ഡാനേകാത്മജനോ ഡാഭ്യർത്ഥി കേണമേ വാർക്കുമോ സവിധം വേട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരേവാണോ ആദാമ്യരെ സാത്ത പ്രതിവതൻ നടിമയിൽ നേരിടുവാത്മേ ദിയവീരാസ്തോത്രം മുറിയോറാകേന്മേലൈനു ആധാരേ നീൻ ഭാഗ്യം ദാവീദിൻ മകൾ മറിയാമേ ദൈവം നിന്നിൽ നു ശരീരം പൂണ്ടേട്ടാദാമിരെ അടിമയൊഴിച്ചല്ല വീണു നൈവാൻ പരമോന തളർത്തിടുമേ ഹാലേലുയ്യ ുംഷ്ടികളും ഉദഗണമേ നിൻ പ്രാർത്ഥന നിൻ ഓർമ്മേ ബഹുമാനീച്ചോർക്കാൻ സ്തൗമൻ കാലുസ്കുറിയേനായി സോർഗോപകാരവാദിയാകും വാണിജവീര സ്വീകൃതനേ സ്ലോമോ രോഗങ്ങളെയാറ്റി ദുഷ്ടാത്മാക്കള് നീക്കണമേ നിൻ പ്രാർത്ഥനയാ കൃപ നേടട്ടെങ്ങൾ പാർക്കുമോ സത്യോദ്യോഗസ്ഥീതി തികച്ചിയ വാദത്വം ചെയ്തൊരു നീതിയ ജീവിതമാർജീവ നിർദ്രം നോമ്പും പ്രാർത്ഥനയും പീഡയുമേറ്റ മാർത്തോ മാതരം ശ്രീ സ്തുതി മാശിക മുറിയോറാകി മേലൈനു ആധാരേ സ്മൃതി കൊണ്ടാടും സഭയിൽ അനവരതം നിന്നാതന്നെ ശമവും ശാന്തിയുമാമരട്ടെ പിതാവിന്റെയും പുത്രന്റെയും ഇനിയുള്ളവർ ദ്രോഹാഴിയെ നാമത്തിൽ തന്നെ ശുശ്രൂഷക്കാർക്കൊക്കെ താഴോട്ട് പോയിരിക്കാം. പ്രിയകാ ദൈവത്തിൻ്റെ വലുതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, പരിശുദ്ധ സഭയുടെ ആരാധന വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയാണ്. ഒരു വർഷം മുഴുവനും കർത്താവിൻ്റെ രക്ഷാകരമായ സംഭവങ്ങളെ ധ്യാനിക്കുകയും പഠിക്കുകയും ആ ജീവിതത്തോട് നമ്മുടെ ജീവിതത്തെ കൂട്ടിച്ചേർക്കുവാൻ നമ്മളാലാവുന്ന വിധത്തിൽ സഹകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഈ സന്ദർഭം ദൈവ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ നമുക്ക് പരിചയമുള്ള പുതിയ വർഷം ജനുവരി 1 ആയതുകൊണ്ട് ആരാധന വർഷത്തിൻ്റെ ആരംഭം അത്ര ഗൗരവമായി നമ്മൾ എടുക്കാറില്ല. എന്നാൽ ഡിസംബർ 25നേക്കാൾ പ്രാധാന്യത്തോടുകൂടി ജനുവരി 1 ആചരിക്കുവാനും അതിനെ ആദരിക്കുവാനും നമ്മൾ വളരെ വ്യഗ്രത കൂട്ടാറുണ്ട്. എന്നാൽ സഭയുടെ ആരാധന വർഷം കർത്താവിൻ്റെ രക്ഷാകരമായ സംഭവങ്ങളെ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ട് ഉപദേശങ്ങളും ജീവിതവും
തൻ്റെ മനുഷ്യാവതാരവും പരസ്യശുശ്രൂഷയും കബറടക്കവും ക്രൂശാരോഹണവും ഉയർത്തെഴുന്നേൽപ്പും രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പും എല്ലാം വളരെ മനോഹരമായി നമ്മുടെ മനോമുഖത്തിലൂടെ എത്തിക്കത്തക്ക വിധത്തിലാണ് ആരാധന വർഷം ക്രമീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ അവസാന ഘട്ടം എന്ന് പറയുന്നത് ശ്ലീവാ പെരുന്നാളിന് ശേഷമുള്ള ഏതാനും ആഴ്ചകളാണ്. ആ ആഴ്ചകളിൽ പ്രധാനമായും ചിന്തിക്കുവാനായി സഭ നമ്മോട് ആവശ്യപ്പെടുന്നത് കർത്താവിൻ്റെ ന്യായവിധിയെക്കുറിച്ചും പുനരുത്ഥാനത്തെക്കുറിച്ചും നിത്യജീവൻ പ്രാപിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളത് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ദിവസങ്ങളാണ്. ഇന്ന് വായിച്ച വേദഭാഗങ്ങളിലെല്ലാം തന്നെ ആ ഒരു ധ്വനിയോടുകൂടിയുള്ള വേദഭാഗങ്ങളാണ് നാം വായിച്ചു കേൾക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ ചെവിക്ക് രണ്ട് വീഴ്ചയുള്ളത് കൊണ്ട് ഒരു വശത്തൂടെ കയറി മറുവശത്തുകൂടി അത് പുറത്തു പോവുകയാണ്. ഗുരു നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യം കർത്താവിൻ്റെ കാലത്ത് മാത്രമല്ല ഇന്നും വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എവിടെയെങ്കിലും നിത്യജീവൻ എവിടെ ലഭിക്കും എന്ന് പറഞ്ഞാൽ അവിടെ ആടുകൾ തടിച്ചുകൂടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാമും ഇന്നും ജീവിക്കുന്നത്. മനുഷ്യനവൻ്റെ ജീവിത സാഹചര്യങ്ങളെ നിയന്ത്രിക്കുവാനോ സാഹചര്യങ്ങളെ അഭിമുഖീകരിക്കുവാനോ അസാധ്യമായ വിധത്തിൽ പ്രതിസന്ധികൾ കൊണ്ട് വേദനകൾ കൊണ്ട് വിരഹങ്ങൾ കൊണ്ട് ദുഃഖങ്ങൾ കൊണ്ട് മറ്റു പല വിധത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് അതിദുഃഖിതനായി ഇരിക്കുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ജീവിത ശൈലിയെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നത് മനുഷ്യസഹജമായ ഒരു കാര്യമാണ്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കും, നമ്മൾ ഈ ഭൂമിയിലാണ് നിൽക്കുന്നത്, ഇതെല്ലാം ഒരു യാഥാർത്ഥ്യമാണ്. വരുവാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് ഒരു വലിയ ധാരണയൊന്നുമില്ല. നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളതല്ലാതെ അങ്ങനെയുള്ളൊരു പ്രത്യാശ പ്രതീക്ഷാനിർഭരമായ ഒരു ജീവിതം പലപ്പോഴും നമ്മളിൽ ഉണ്ടാകാറില്ല. കാരണം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി അത്ര തീക്ഷ്ണമാണ്, അത്ര തീവ്രമാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരുടെ വേർപാട് കൊണ്ടുള്ള വേദന, താങ്ങാൻ വയ്യാത്ത കടഭാരത്തിൽ അനുഭവിക്കുന്നത്, അപമാനഭാരത്തിൽ കഴിയുന്നത്, അതിനേക്കാൾ ഇന്ന് വാർദ്ധക്യത്തിലിരിക്കുന്നവർ അഭിമുഖീകരിക്കുന്ന ഏകാന്തത, രോഗത്തെക്കുറിച്ചുള്ള ഭീതി, ഇതൊക്കെ നമുക്ക് സഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അപ്പുറത്ത് നമ്മെ ഭാരപ്പെടുത്തുകയാണ്. അവിടെയാണ് പ്രത്യാശാനിർഭരമായ നിത്യജീവനെക്കുറിച്ചുള്ള ഓർമ്മ നമുക്ക് അല്പമെങ്കിലും കുളിർമ നൽകുന്നത് എന്നുള്ളത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ആരാധന വർഷത്തിൻ്റെ അവസാനം വീണ്ടും നമ്മളോട് ചോദിക്കുകയാണ്, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യേണ്ടു? ഒരു വർഷത്തെ അനുഷ്ഠാനങ്ങളെല്ലാം യാതൊരു കുറവും കൂടാതെ നമ്മൾ അനുഷ്ഠിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അഭിമുഖീകരിക്കുന്ന ഒരു ചോദ്യമാണ്, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? പ്രൊട്ടസ്റ്റന്റ് അതിപ്രസരത്തിൻ്റെ കാലഘട്ടത്തിൽ നിങ്ങൾ വീണ്ടും ജനിച്ചതാണോ എന്ന് കേൾക്കുമ്പോൾ ഉടനെ എടുത്ത് വെള്ളത്തിൽ ചാടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് അവരും മനസ്സിലാക്കി അതുകൊണ്ടൊന്നും കാര്യം തീരുകയില്ല എന്നുള്ളത്. അതുകൊണ്ട് നിത്യജീവന്റെ അനുഭവം എന്ന് പറയുന്നത് ഈ ലോകത്ത് തന്നെ ആരംഭിക്കുന്ന ഒന്നാണ്. അത് വേദനയുടെ മധ്യത്തിലും അപമാനത്തിൻ്റെ മധ്യത്തിലും ദുഃഖത്തിൻ്റെ മധ്യത്തിലും ഒക്കെ അനുഭവിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് പിതാക്കന്മാരും പരിശുദ്ധന്മാരും നമ്മെ കാണിച്ചു തരും. പരിശുദ്ധയായ മാതാവിനെ നാം സംബോധന ചെയ്യുന്നത് ഭാഗ്യവതി എന്നാണ്. എന്നാൽ ആ ജീവിതത്തിൽ ദൈവത്തിന് പരിപൂർണമായി സമർപ്പിക്കപ്പെട്ട നിമിഷം മുതൽ നമ്മുടെ മാനുഷികമായ ചിന്തയിൽ നോക്കിയാൽ ഭാഗ്യദോഷത്തിൻ്റെ ഒരു വേലിയേറ്റമായി. ആ കുഞ്ഞ് ജനിച്ചത് മുതൽ 33-ാമത്തെ വയസ്സിൽ കുരിശന്മേൽ പെടഞ്ഞു മഴിക്കുന്നത് ദൃക്സാക്ഷിയാകുവാനുള്ള ഭാഗ്യദോഷമോ ഭാഗ്യമോ ആ മാതാവിന് ലഭിച്ചു. അല്പം ചില അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് നിന്നെ പ്രസവിച്ച ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളതെന്നൊക്കെ ചിലർ വിളിച്ചു പറഞ്ഞെങ്കിലും
ഏറിയ പങ്കും പ്രയാസത്തിലൂടെ പ്രതിസന്ധിയിലൂടെ അപമാനത്തിലൂടെ ദുഃഖത്തിലൂടെ വലിയ ആകാംക്ഷയിലൂടെ കടന്നുപോയി. എന്നാൽ അവിടെയും ഭാഗ്യവതി എന്ന് ഇന്നും ലോകം വിളിക്കുന്നതിൻ്റെ കാരണം ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലൊക്കെ ദൈവവുമായി ചേർന്ന് ജീവിക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രയാസങ്ങളെല്ലാം മാറിയിട്ട് സുഖമായിട്ട് ദൈവത്തെ വിളിക്കാമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അവർ മൂഢസ്വർഗത്തിലാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി രോഗാതുരനായി അതിവേദനയോടുകൂടി ആയുസിൻ്റെ മധ്യത്തിൽ ഈ ലോകം വിട്ട് കടന്നു പോകുമ്പോൾ ദൈവത്തെ തൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുമ്പോൾ ഇന്ന് കാണുന്ന സൗഭാഗ്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയോ എന്ന് സംശയമാണ്. ഒരു നൂറ്റാണ്ടിന് ശേഷവും ആ സ്മരണയും ആ ഓർമ്മയും എത്രയെത്ര ആളുകൾക്ക് ഉണർവ് പകരുന്നു, എത്രയെത്ര ആളുകൾക്ക് ശക്തി പകരുന്നു. പരുമലയിൽ ചെന്ന് വളരെ സൂക്ഷ്മതയോടെ ദൂരെ നിന്ന് വീക്ഷിക്കുമ്പോൾ എത്രയെത്ര ആളുകളാണ് ഏതെല്ലാം വിധത്തിലുള്ള ഭാരത്തിലുള്ള ആളുകൾ വന്ന് നെടുവീർപ്പോടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതൊക്കെ കാണുമ്പോഴാണ് ദൈവകൃപയിൽ ജീവിക്കുവാനുള്ള നമ്മുടെ അഭിവാഞ്ച വർദ്ധിക്കുന്നത് എന്നുള്ളതും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ അവൻ വളരെ നിഷ്കളങ്കമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അവന് സാമാന്യം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. ആധ്യാത്മികമായ കാര്യങ്ങളിൽ ഒട്ടും കുറവ് വരാതെ പരിപാലിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനാണ്. എന്നാൽ അവൻ ചോദിച്ചു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഒന്നാമത്തെ ഉത്തരം കൽപ്പനകൾ അനുസരിക്കുക എന്നുള്ളതാണ്. അതിലവൻ 100% മാർഗം വാങ്ങി. ഞാൻ എൻ്റെ ബാല്യം മുതൽ ഇതെല്ലാം അനുഷ്ഠിക്കുന്നു, എന്നെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. വീണ്ടും കർത്താവ് അവനെ സൂക്ഷിച്ചു നോക്കി. വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് അവനെ സൂക്ഷിച്ചു നോക്കി സ്നേഹിച്ചു. വളരെ വാത്സല്യപൂർവ്വം അവനോട് പറയുകയാണ്, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. യാത്ര ആരംഭിക്കുമ്പോൾ ട്രെയിനിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഒരുപാട് ആസക്തിയോടുകൂടി പലതും നമ്മൾ ആർജിക്കുമ്പോൾ അത് നമ്മുടെ യാത്രയെ വളരെ പ്രയാസപ്പെടുത്തുന്ന ഒന്നാണ്. ആ ചെറുപ്പക്കാരനും വലിയ ധനവാനായിരുന്നതുകൊണ്ട് അവൻ അവിടെ വെച്ച് തന്നെ പരീക്ഷയെ അവസാനിപ്പിച്ച് ആ യജ്ഞത്തിൽ നിന്ന് അവൻ പിന്മാറുന്നതായി വായിക്കുന്നുണ്ട്. ധനവാനായതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോകാതിരിക്കുന്നില്ല. പക്ഷേ ആ ധനത്തോടുള്ള അവൻ്റെ മനോഭാവം എങ്ങനെയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മെ ധനം ഏൽപ്പിച്ചിരിക്കുന്നത് കാര്യവിചാര ബോധത്തോടുകൂടി അത് വിനിയോഗിക്കുമ്പോൾ, അനേകർക്ക് പ്രയോജനകരമായി ജീവിക്കുമ്പോൾ, ആ ധനം അവനെ സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന വഴി തെളിക്കുന്ന ഒന്നായിത്തീരും. എന്നാൽ പലപ്പോഴും ഇതിനോടുള്ള ആസക്തിയിൽ നമ്മൾ സ്വാർത്ഥരും മറ്റുള്ളവരോട് കടപ്പാടില്ലാത്തവരുമായി തീരുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വളരെ അകലത്തേക്ക് നാം പോകും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. നിത്യജീവനെ പ്രാപിപ്പാനുള്ള മറ്റൊരു മാർഗം, നമുക്കറിയാം ഏദൻ തോട്ടത്തിൽ ആദാമും ഹവ്വായും വളരെ സന്തോഷത്തോടെ ജീവിച്ചിരുന്നൊരു കാലഘട്ടമുണ്ടായിരുന്നു. കർത്താവ് കടന്നു വരുമ്പോൾ വളരെ സന്തോഷത്തോടെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഒന്നിച്ചു കൂടുന്ന സന്തോഷകരമായ അനുഭവം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയാണ് അവരനുസരിച്ചിരുന്നത്. എന്നാൽ വളരെ പെട്ടെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയേക്കാൾ മറ്റു ചിലരുടെ കൽപ്പനകൾക്ക് വിധേയമാകുകയും അങ്ങനെ ആ കൽപ്പനയിൽ നിന്ന് അകന്നു പോയി കഴിഞ്ഞപ്പോൾ ആ തോട്ടത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ആ സൗഭാഗ്യത്തിൽ നിന്ന് അവർ സ്വയം പുറത്തു പോകുവാൻ ഇടയാവുകയും ചെയ്തു. അവരെ വിസ്തരിക്കുന്ന കൂട്ടത്തിൽ അവരോട് പല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കൽ ഹവ്വായോട് പറയുന്നുണ്ട്, നീ ഇത് ചെയ്തതുകൊണ്ട് നിനക്ക് കഷ്ടവും ഗർഭധാരണവും ഒക്കെ ഏറ്റവും വർദ്ധിപ്പിക്കും. അത് പറഞ്ഞതിന് ശേഷം നീ മക്കളെ പ്രസവിച്ച് ആ അനുഗ്രഹം പ്രാപിക്കും എന്നുള്ളൊരു ഒരു വാഗ്ദാനവും നമുക്ക് നൽകിയിട്ടുണ്ട്. മക്കളെ വളർത്തുക എന്നുള്ളത് ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നോക്കിയാൽ
ജനസംഖ്യ വളരെയേറെ കുറയുന്ന ഒരു കാലഘട്ടമാണ്. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ അവരുടെ സാധാരണ സംഭാഷണത്തിൽ അവർ പറയും, മറിയാമ്മയ്ക്ക് വലിയ ബേർഡൻ ഒന്നുമില്ല, പിള്ളേരും പേരൻസും കൂടെ ഇല്ലാത്തത് കൊണ്ട് ബേർഡൻ ഒന്നുമില്ല. അവരറിയാതെ പറയുന്നതാണെങ്കിലും ബേർഡൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ് കുഞ്ഞുങ്ങളും പേരൻസും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ സ്വതന്ത്രരായി ജീവിക്കുവാനുള്ളൊരു കാലഘട്ടത്തിലാണ്. എന്നാൽ പഴയ ഒരു കാലഘട്ടത്തിൽ എത്ര കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവരെ എല്ലാം വളർത്തി എന്ത് അനുഗ്രഹകരമായി ലോകമിട്ട് കടന്നുപോയ എത്രയെത്ര മാതാപിതാക്കളെ നമ്മുടെ സ്മരണയിൽ കാണാൻ സാധിക്കും. അവരുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ഒക്കെ ദൈവത്തോട് ചേർന്ന് നിന്ന് നിൽക്കുവാൻ അവരെ സഹായിക്കുന്ന അനേകം ഘടകങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. വലിയ കുടുംബങ്ങളായിരുന്നതുകൊണ്ട് പരസ്പരം സ്നേഹിക്കുവാനും കരുതുവാനും സഹായിക്കുവാനും ഒക്കെ അവർ പഠിച്ചിരുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികളെ ഒന്നിച്ച് നേരിടുവാനും അവർ പഠിച്ചിരുന്നു. ഇന്ന് വലിയ കൊട്ടാരങ്ങളുണ്ട്, പക്ഷേ അതിൽ താമസിക്കുവാൻ ആളില്ല. ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ അവർ വളരെ ശത്രുക്കളെ പോലെ പെരുമാറുന്ന ദുഃഖകരമായ അനുഭവം നമ്മുടെ ഭവനങ്ങളിൽ കാണാറുണ്ട്. അപ്പോഴേ ഈ കുഞ്ഞുങ്ങളെ വളർത്തുക എന്നുള്ളത് ഒരു വലിയ അനുഗ്രഹമായിട്ട് ഹവായിക്ക് നൽകിയിട്ടുള്ള ഒരു വാഗ്ദാനമാണ്. ആ കുഞ്ഞുങ്ങളെ പരിപാലിക്കുമ്പോൾ ഒരു ചെറിയ സമൂഹം അവിടെ രൂപപ്പെടുമ്പോൾ ആ സമൂഹത്തിൽ ഉൾപ്പെടുന്ന മാനസികവും ആധ്യാത്മികവുമായ പരിചരണത്തിൽ കൂടെ ശ്രേഷ്ഠമായ അനുഭവത്തിൽ സമൂഹത്തെ പ്രതിസന്ധികളെ നേരിടുവാണ് ഒരു ശക്തരായി തീരുകയാണ്. ഇന്ന് അണുകുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങൾ പ്രതിസന്ധികളെ നേരിടുന്നതിൽ പരാജയപ്പെട്ടു പോകും. വിവാഹ ജീവിതത്തിലും പ്രതിസന്ധികളെ നേരിടുന്നതിലും അവർ ഒട്ടും വിജയിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ പഴയ കാലഘട്ടത്തിലെ ഒരു അനുഭവത്തിലേക്ക് ഇനി തിരികെ പോകാൻ ഒക്കുകയില്ല എന്നൊരു പക്ഷേ നമ്മൾ കരുതിയാലും ദൈവം നൽകിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ്. അങ്ങനെയുള്ള അനുഗ്രഹമായി ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും, അങ്ങനെ മക്കളെ പ്രസവിച്ച് അനുഗ്രഹമുള്ളതായിത്തീരുന്ന നീ ഭാഗ്യവാൻ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവുതകികൾ പോലെയും നിന്റെ ഭാര്യയെ മുന്തിരിവള്ളി പോലെയും അങ്ങനെ ഒന്നിച്ചിരിക്കുന്ന സൗഭാഗ്യകരമായ ഒരു അനുഭവത്തെക്കുറിച്ച് ഏതപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. അത് നിത്യജീവനെ പ്രാപിക്കുവാനുള്ളൊരു ഒരു മാർഗമാണ്. നമ്മുടെ പഴയ കാലത്തെ അമ്മച്ചിമാരും അപ്പച്ചന്മാരും ഒക്കെ കക്ഷതയോടുകൂടെ ജീവിച്ചതാണ്. ഈ അടുത്ത സമയത്ത് വിദേശ രാജ്യങ്ങളിൽ ഉന്നതമായ ജോലി ചെയ്ത് ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ജീവിക്കുന്ന ഒരാൾ തൻ്റെ ജീവിത സാക്ഷ്യം പറഞ്ഞത് അത്ഭുതത്തോടെ കേൾക്കുവാൻ എനിക്കിടയായി. അവരേഴ് മക്കള് ഒന്നിച്ച് അപ്പൻ കണ്ടത്തിൽ ചെന്ന് നെല്ല് വിതയ്ക്കുന്നതിന് മുമ്പ് ആ നെല്ല് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കും, ദൈവമേ ഞാനും ഭാര്യയും ഈ ഏഴ് കുഞ്ഞുങ്ങളും രണ്ട് ജോലിക്കാരും പട്ടിയും പൂച്ചയും ഒക്കെ പട്ടിണിയില്ലാതെ കഴിയണം, നീ അതിന് സഹായിക്കണം. മുഞ്ഞ വീണാലും മട വീണാലും ഏത് പ്രതിസന്ധി ഉണ്ടായാലും ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു വലിയ കരുത്ത് അവർക്കുണ്ടായത്. അമ്മ അരിയിടുമ്പോൾ ഒരു പിടിയരി മാറ്റി വെക്കും, ആ അരിയിൽ കുരിശു വരച്ചിട്ടാണ് വെള്ളത്തിലിടുന്നത്. അത് എത്ര വിരുന്നുകാർ വന്നാലും അവരെ പോഷിപ്പിക്കുവാൻ സന്തോഷിപ്പിക്കുവാൻ പര്യാപ്തമായി തീർന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടു. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും നമ്മുടെ വീട്ടിലുള്ളവരെ പോലും പരിചരിക്കുന്നത് ഭാരമായി കരുതുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, നിങ്ങളുടെ ഭാവനയിൽ അതിനെക്കുറിച്ച് കാണുവാനും പ്രാർത്ഥിക്കുവാനും ഇടയാകട്ടെ. മൂന്നാമതായി നിത്യജീവനെ പ്രാപിക്കുവാനുള്ള വേറെ ഒരു കാര്യം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിനക്ക് ദീർഘായുസ്സുണ്ടാകുവാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വാഗ്ദാനത്തോടുകൂടിയുള്ള പ്രഥമ കൽപ്പനയാണ്. വിവാഹ ശുശ്രൂഷയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഒരു കാലത്ത് ഞാനും കരുതി ഇതൊരു ഒരു സോഷ്യൽ പ്രിൻസിപ്പിളാണ് എന്നുള്ളത്. എന്നാലൊരു സോഷ്യൽ പ്രിൻസിപ്പിളിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ബയോളജിക്കൽ പ്രിൻസിപ്പിളാണ്. നമ്മുടെ ദീർഘായുസ്സിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത് നമ്മുടെ പൂർവികരുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമാണ്. നമുക്കൊരു പക്ഷേ
പുറകോട്ടൊരു നാല് തലമുറയും മുമ്പോട്ടൊരു നാല് തലമുറയും അങ്ങനെ ഒരു എട്ട് തലമുറയാണ് നമ്മുടെ ജീവിതകാലത്ത് ബന്ധപ്പെടുന്നത്. ആ നാല് തലമുറ എന്നുള്ളത് ഭാഗ്യമുള്ളവർക്കേ ലഭിക്കുകയുള്ളൂ. അതിലും ഭാഗ്യമുള്ളവർക്ക് ഒരു പക്ഷേ അഞ്ച് തലമുറയെ കാണാനുള്ള അവസരം ലഭിച്ചു എന്ന് വന്നേക്കാം. എന്നാൽ ഈ ഒരു ചെറിയ ടൈം സ്പാനിൽ നമ്മൾ ബന്ധപ്പെടുന്ന ഒരു വലിയ അനുഗ്രഹ പ്രവാഹമുണ്ട്. ആ പൂർവ്വപിതാക്കന്മാരിൽ നമ്മൾ പ്രാപിച്ചിട്ടുള്ള അനുഗ്രഹം അത് നമ്മൾ ഓരോരുത്തരും കൂടുതൽ തെളിമയുള്ളതാക്കി തീർക്കുവാനായിട്ടാണ് ദൈവം ഈ ലോകത്ത് നമ്മെ ആക്കിയിരിക്കുന്നത്. പഴയ കാലത്ത് മക്കളത്രയും ഉണ്ടെങ്കിലും മാതാപിതാക്കൾക്ക് മരണം വരെ അവരുടെ ജീവിതത്തിൽ ആ വീട്ടിൽ തന്നെ കഴിയാമായിരുന്നു. ഇന്നൊന്നോ ഒരു മുറിയോ ഒക്കെ ഉള്ളതുകൊണ്ട് മരിച്ച് ആരെങ്കിലും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല പൂച്ച എടുത്തോട്ട് പോകുന്നതല്ല, കുറേ നാൾ ഇവിടെ നിൽക്കും, അവിടെ പഴക്കം ഉണ്ടാകുമ്പോൾ അടുത്തടുത്തോട്ട് കൊണ്ടുപോകും. വാർദ്ധക്യം വളരെ ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏകാന്തത ഏറെ ഭരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആരുടെയും സാന്നിധ്യമില്ലാതെ അനേകം ഭവനങ്ങൾ വലിയ കൊട്ടാരങ്ങളുണ്ടെങ്കിലും അവിടെയൊക്കെ ഏകാന്തതയിൽ അടുക്കളയും സിറ്റൗട്ടും മാത്രം ഉപയോഗിച്ചുകൊണ്ട് സന്ധ്യയാകുമ്പോൾ ഭാരപ്പെട്ട് കഴിയുന്ന അനേകരുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വരാനൊക്കുകയില്ല, കാരണം അവരുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടി അവർക്ക് അധ്വാനിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമായി ഓർക്കേണ്ട ഒരു കാര്യം മാതാപിതാക്കളെ അവരുടെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവരിൽ നിന്ന് ലഭിച്ച കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിലൂടെ വളർന്ന് പുഷ്ടി പ്രാപിച്ചു വരുന്നത്. അതുകൊണ്ടാണ് ഓരോ നിമിഷം ഉണ്ടാകുന്ന പുതിയ കോശങ്ങളിലും നമ്മുടെ മുഖഛായയും നമ്മുടെ ശബ്ദവും സ്വഭാവവും ഒക്കെ നിലനിർത്തുന്നതിന് കാരണം ആരംഭത്തിൽ ലഭിച്ച ആ കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ശരീരം കൊണ്ട് ഈ ജീവിതം കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന ഓരോ അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും ക്രിയകളും എല്ലാം നമ്മുടെ പൂർവികരെ അനുസ്മരിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല അവർക്ക് സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. അവരുടെ ജീവിതകാലത്ത് അവരെ കരുതുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ വലിയ ഒരു ചുമതലയാണ്. ആയതുകൊണ്ട് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ കുടുംബ ജീവിതത്തിൽ വളരെ അണുകുടുംബങ്ങളായതുകൊണ്ടുള്ള വലിയ ദുരന്തങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടെ ദൈവത്തിൽ ആശ്രയിച്ച് പരുന്ത് കടന്നു വരുമ്പോൾ കോഴിക്കുഞ്ഞിൻ്റെ ചിറകിൻ കീഴിൽ ആ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ച് പള്ളിയിൽ കൊണ്ടുപോയി ആധ്യാത്മികമായ അനുഷ്ഠാനങ്ങളെല്ലാം പരിചയിച്ച് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെയൊക്കെ ഓർക്കേണ്ട ചുമതല നമുക്ക് ഓരോർക്കുമുണ്ട്. അത് പലപ്പോഴും ആ ഓർമ്മ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാര്യം മാത്രം, ഞാനും ഭാര്യയും പിള്ളേരും, ഓരോ സമയത്തും ഞാനും ഭാര്യയും പിള്ളേരും എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ അവരിൽ നിന്ന് അകന്നു പോവുകയാണ്. ആയതുകൊണ്ട് പൂർവികരെ സ്നേഹിക്കുവാനും കരുതുവാനും അവരോടുള്ള അനുഷ്ഠാനങ്ങളിലൂടെ ശുശ്രൂഷകളിലൂടെ അതൊരു ഭാരമാകാതെ അതൊരു സന്തോഷമായി അവർ ശുശ്രൂഷിക്കുമ്പോൾ അത് നമ്മുടെ ദീർഘായുസ്സിന് വളരെ വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ വായിച്ച പഴയ നിയമ ഭാഗത്ത് യോസേഫിൻ്റെ കഥയിൽ യാക്കോബിൻ്റെ അടുത്ത് വന്ന് മക്കള് ഏറ്റവും ഇളയവനെ കൊണ്ടുപോകുമ്പോൾ പറയുന്നുണ്ട്, യോസേഫ് പോയി, അതുപോലെ തന്നെ ബെന്യാമിനും അവസാനം ഓരോരുത്തരെയും കൊണ്ടുപോവുകയാണ്, സകലവും എനിക്ക് പ്രതികൂലമാണ് എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാണ്. സഹോദരനെ വഞ്ചിച്ച് അനുഗ്രഹം പ്രാപിച്ചു, മാതാപിതാക്കളെ കബളിച്ച് എല്ലാം സ്നേഹമായി നേടിയെങ്കിലും തങ്ങളുടെ മക്കളാൽ കബളിപ്പിക്കപ്പെട്ട അനുഭവം ആ പിതാവിനുണ്ടായി എന്നുള്ളത് തലമുറയിലൂടെ കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒന്നാണ്. ആയതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ പിൻഗാമികളുടെ ജീവിത കാലഘട്ടത്തിലും അതിന് പ്രതിഫലവും പ്രതി സ്പന്ദനവും ഉണ്ടാകും എന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് സാധിക്കും. ആ യൗവനക്കാരൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ അടുത്ത ആഴ്ചയിൽ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഭയുടെ ശുദ്ധീകരണവും പ്രതീക്ഷയും കർത്താവിൻ്റെ ജനനത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഓരോന്നും പ്രവേശിക്കുമ്പോൾ ഈ ഒരു ഉത്തരത്തിന് അല്പമെങ്കിലും ഒരു ഈ ചോദ്യത്തിന് അല്പമെങ്കിലും ഒരു ചെറിയ ഉത്തരം കണ്ടെത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ആരാധന വർഷത്തിൽ കഴിഞ്ഞ ഒരു വർഷം വളരെ അത്ഭുതകരമായ ദൈവം നമ്മെ പരിരക്ഷിച്ചു. എല്ലാവർക്കും ഇങ്ങനെ കൂടി വരാനുള്ള സാധ്യതകൾ പോലുമില്ലായിരുന്നു. ഒരു കാലഘട്ടത്ത് വൻകിട ആയുധങ്ങളുമായി നിന്ന വൻകിട രാജ്യങ്ങൾ അവർക്ക് കാണാൻ പാടില്ലാത്ത
ഒരു ചെറിയ സൂക്ഷ്മജീവിയെ സൂക്ഷ്മാണുവിനെ ഭയപ്പെട്ട് ലോകം മുഴുവനും ഉറങ്ങലിച്ചു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെ ദൈവത്തിൻ്റെ കൃപയിലേക്ക്, ദൈവത്തിൻ്റെ ചെറിയ കീഴിലേക്ക് അടുത്തു വരുവാനും കുടുംബ ബന്ധങ്ങൾ ശരിയാക്കുവാനും ദൈവത്തോടുള്ള ബന്ധത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഹർഷതയുടെ മധ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമ്പോഴാണ് നാം ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നത്. ദൈവരാജ്യം വന്നു, അത് നിങ്ങളുടെ ഇടയിൽ തന്നെയുണ്ട്. അത് ബലാത്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു. അങ്ങനെ അധ്വാനത്തോടുകൂടി വന്നിട്ടുള്ളവരാണ് തേജസ്സിൻ്റെ ശോഭയോടുകൂടി നമുക്ക് ചുറ്റും നിൽക്കുന്നത്. അങ്ങനെയല്ലാത്തവർ വിസ്മൃതിയിലേക്ക് പോവും, ഓർമ്മ നഷ്ടപ്പെട്ടു പോവും, ആ വിധത്തിലുള്ള ജീവിതത്തിലേക്ക് പോവും. ആയതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ ആദരിക്കുവാനും ബഹുമാനിക്കുവാനും ജീവനോടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ കടപ്പാടുകൾ മറന്നുപോകാതെ അവരെ സംരക്ഷിക്കുവാനും നമ്മുടെ കുഞ്ഞുങ്ങളെ ഒന്നിച്ച് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ജീവിക്കുവാനും നമ്മെ ആ മുറുകെ പറ്റുന്ന പാപങ്ങളിൽ നിന്ന് അകന്ന് നമുക്ക് ആർജിച്ചു കൂട്ടുന്ന നമ്മുടെ ഭാരമേറിയ സമ്പത്തും നമ്മുടെ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന ആകർഷണങ്ങളിൽ നിന്നെല്ലാം മാറി ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ മലബാർ ഭദ്രാസന മെത്രാപ്പോലിത്തായിരുന്ന സക്രിയാമാർ തിയോഫിലോസ് സിരിമേനിയുടെ ഓർമ്മ ദിവസം കൂടിയാണ്. അദ്ദേഹം നിർണം ഭദ്രാസന അംഗമായിരുന്നു. മലബാർ ഭദ്രാസനത്തെയും സ്ത്രീ സമാജത്തെയും അതുപോലെ തന്നെ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വിശ്വസ്തയോടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈയടവുകയിലെ പ്രിയപ്പെട്ട മോൻസിയച്ചൻ, ഈയടവുകയിലെ പിതാക്കന്മാരെ ഇവരൊക്കെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി ദൈവസന്നിധിയിൽ ഓർക്കുകയാണ്. നമ്മുടെ വലിയൊരു സംഘം നമുക്ക് ചുറ്റും നിന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. പ്രത്യേകമായി അപ്പുറം മധ്യസ്ഥയിൽ അഭിപ്രായമുണ്ട്. പ്രത്യേകമായി പ്രാർത്ഥന ചാർക്കും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നയവാന്മാരും ഹാലേ ലോയ്യം ഹാലേ ലോയ്യാ നിന്നഭിഷിക്ത മുഹം തിരുപ്പിക്കല്ലേ നിന്ദാസന്താവീതിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ ഹാലേ ലോയ്യോ ഹാലേ ലോയ്യാ ഇന്ദിയമത്തെയും ഞാനുപദേശിച്ചിടുമേ സാക്ഷിയെയും വാറയ്ക്കുമോ ോലം പാദാമിൽ കോലം മൽപീരാമിശുദിശാർശിച്ചുള്ള പാദ്യാനദ്വാരങ്ങൾ വാനവരുത്തു വസീകേണം കുറിയേ പുരോഹിതന്മാരുടെ തലവനും താലന്തുകൾ ഉപയോഗിച്ചു കൊടുക്കുന്നവനും മനുഷ്യാത്മ മക്കളെ കുപ്പക്കുഴിയിൽ നിന്ന് തൻ്റെ സിംഹാസനത്തിലേക്ക് ഉയർത്തി ശ്രീഭരണാത്മേൽ അധികാരപ്പെടുത്തുന്നവനുമായ കർത്താവിൻ്റെ സ്തുതി. തനിക്ക് തൻ്റെ ദാസനും ഞങ്ങളുടെ പിതാവുമായ തിയോഫിലോസ് തിരുമേനിയുടെ ഓർമ്മ കഴിക്കുന്നതായ സമയത്തും എല്ലാ പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും സമയങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവേശമിശിക മലിനരും അശുദ്ധരുമാകുന്ന നിന്റെ ദാസരായ ഞങ്ങൾ വെടിപ്പോടും വിശുദ്ധിയോടും തിരുസന്നിധികൾ ശുശ്രൂഷ അനുസരിച്ചിട്ടുള്ള
ഞങ്ങളുടെ സഹോദരന്മാരായ നിർമ്മല പുരോഹിതന്മാർക്ക് വേണ്ടിയും വന്ദ്യപിതാവിന് വേണ്ടിയും വെടിപ്പുള്ള ശമ്മാർക്ക് വേണ്ടിയും പ്രത്യേകാൽ ഇന്ന് ഞങ്ങൾ ഓർമ്മ കഴിക്കുന്ന മാർ തെയോഫിലോസ് തിരുമേനിക്ക് വേണ്ടിയും നിന്റെ ദൈവോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ന്യായവിധിയിലേക്ക് നീ പ്രവേശിക്കരുതേയും നിന്റെ വിശുദ്ധ മതബുഹായുടെ പടികൾ ചവിട്ടിയിട്ടുള്ള ആ പിതാവിൻ്റെ കാലുകൾ അഗ്നിക്കനലുകളിൽ ചവിട്ടുവാൻ നീ വിട്ടുകൊടുക്കരുതേ. നിന്റെ സ്വർഗീയ സിംഹാസനത്തിൻ്റെ ചുറ്റും നിത്യം നിൽക്കുന്നതിന് ബലപ്പെടുത്തണമേ. നിനക്ക് ആത്മീയ കീർത്തനങ്ങൾ പാടിയിട്ടുള്ള ആ പിതാവിൻ്റെ വായ്കളും നാവുകളും ഒത്തപ്പെട്ട് മൗനമാക്കപ്പെടുവാനിടയാകാവേ. സദാ നിനക്ക് സ്തുതി അർപ്പിക്കുവാൻ തക്കവണ്ണം അവയെ ശക്തിപ്പെടുത്തണമേ. നിന്റെ വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ സൂക്ഷിച്ചു നോക്കിയിട്ടുള്ള കണ്ണുകൾ ചിതലിനും പുഴുവിനും കൂടുകളായി തീർത്തക്കവണ്ണം അവയെ അന്ധകാരപ്പെടുത്താതെ നിന്റെ ദിവ്യശോഭ ദർശിക്കുന്നതിന് പ്രകാശിതമാക്കണമേ. നിന്റെ വിശുദ്ധ രഹസ്യങ്ങളെ ആഘോഷിച്ചിട്ടുള്ള ആ പിതാവിൻ്റെ കൈകൾ അഗ്നിക്കനലുകളാൽ ചുരുണ്ടുപോകുവാൻ നീ വിട്ടുകൊടുക്കരുതേയും. നിന്റെ രക്തസാക്ഷികളായ വിശുദ്ധന്മാരെ പോലെ നിന്റെ മുമ്പിൽ ഉരുത്തോലകൾ പിടിച്ചു നിൽക്കുന്നതിന് ഇടയാകണമേ. കാരുണ്യവാനായ കർത്താവേ, ആ പിതാവിന് വേണ്ടിയുള്ള ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളും ആ പിതാവും ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും നീ പരിഹരിച്ച് ക്ഷമിക്കുമാറാകണമേ. കർത്താവേ, നീ ഉത്തമനും നൽവരങ്ങളിൽ സമ്പന്നനും ദാനങ്ങളിൽ നിറവുള്ളവനുമാകുന്നുവല്ലോ. നിനക്ക് ഞങ്ങൾ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഗുണങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ശ്രുശ്രൂഷീചോര വൈദീകരിപ്പിച്ചൊല്ലും വൻ ഈരേപ്പാദേവാഗാരി ബാറയ്ക്കുമോ ദൈവസുതാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമന മഹാനാളിൽ ഓർക്കുമുഖപ്രഭയേഗേണമേ. മുറിയോറാകിൻ മേലൈനുഹാദാരേ മസിഹാഗൂദാശകളർപ്പിച്ചോ പുണ്യം നാദാ സ്തോത്രം. ഇവിടെ കൃപ ചെയ്യുമതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിന് തുല്യം നരകട നാളിലോ ഹല്ലേലൂയ. പൂക്കുന്നിതുവയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ ൊരു ദാസേരതി ജീവാസുരമതുണർത്തണമേ. കബറീനുദ്യാനത്തിന സൗമൻകാലസ്കുറിയിലായി സോ ഉയരത്തിൽ നിന്നേടുന്നള്ളി ജീവൻ പ്രകര ർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരോടേടു നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. പാറയ്ക്കുമോ എന്റെ ശരീരം ഭക്ഷി ചെന്നക്കം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനായി വീടാ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്ത തന്നരുളിഞ്ഞു മഹത്വം മുറിയോറായി മേലൈനു ആധാറി നിറഞ്ഞവനെ
ഗരുദാനത്തിൽ നിന്നോട് സൃഷ്ടിയതി പുതുതാക്കിയിടണമേ നിന്നിൽ ശരണതാൽ നിദ്രയിലായി നിന്റെ പരവിനുകാത്തിടും ബ്രദറിൽ സഹാകുടയും യാക്കോബിനുടയും മടിയിൽ പാർക്കണമേ വന്നവരും വരുവോ നമ്രദർ തന്നോയി സുതരെന്നു ശരീര മകൾ പാടണമേ പരിഹാരത്തിനും പാപങ്ങളും മോചനത്തിനുമായി സത്യവിശ്വാസികളായ ദാസീദാസന്മാർക്ക് നൽകപ്പെടുന്നു. ദൈവത്തിൻ
നിങ്ങൾ സ്തോ
ഞങ്ങളെല്ലാവരെയും നീ ശക്തിപ്പെടുത്തി സഹായിച്ച് താങ്ങേൽപ്പിക്കണമേ. ഈ ആത്മീയ മേശയിൽ നിന്ന് ഞങ്ങൾ സന്തുഷ്ടരായിരിക്കുന്നതിനാൽ ഞങ്ങൾക്കെല്ലാവർക്കും പാപപരിഹാരവും ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. പോർ നൽകപ്പെട്ട വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊണ്ടതിന്റെ ശേഷം വീണ്ടും കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമേ നിന്റെ മുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. ഇറങ്ങി വന്ന ഞങ്ങൾക്ക് അനശ്വര ഭക്ഷണമായി തീർന്ന സത്യാപ്പമായ മെശിഹ കടാതെ ഞങ്ങളുടെ ആത്മശരീരങ്ങളെ നീ കാത്തുകൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ റൂഹായ്ക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. പാപം പോകാൻ സ്വയമേ ബലിയായി തീർന്നു മനുഷ്യനന്ദനായോരുടയോ ശ്രേഷ്ഠാചാര്യ സഭേ സേവിച്ച ജപാലകനായുലകം വീട്ടോ മൂർത്തയോ ഫിലോസിനെ ഓർക്കണമേ നിൻ വാനവബലിയിൽ അങ്കിലമാമിയുലകിലമർന്നൊരു നിന്ദാസർദാൻ ദോഷങ്ങള നിൻ കരുണ കടലിൽ പോക്കിടണമേ. നിത്യസമർപ്പിതമായി തുടരും നിന്നുടെ ബലിയാൽ ശാശ്വതമാകും സൗഭാഗ്യത്തിൽ മോദിക്കണമേ. കാഴ്ചയതിൽ കർത്താവേ നിൻ തിരുവുള്ള തുഷ്ടിപ്പെട്ട നല്ല മരി ചോർപുണ്യ കർത്താവിന്റെ പാപപരിഹാരപ്രദമാകുന്ന ബലിപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിട്ടുള്ള യാത്രാഭക്ഷണത്തോടും അനുഗ്രഹങ്ങളോടും കൂടി പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ സമർപ്പിച്ചിരിക്കുന്ന ഈ സമയം സമാധാനത്താലേ പോവുകയും ദൂരസരും സമയോസരും മരിച്ചുപോകാനും ജയമുള്ളവരും കർത്താവിന്റെ ജയമുള്ള സ്ലീപായാൽ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീ സാഡർവശമായാൽ മുദ്രയിടപ്പെട്ടവരുമേ ഈ ഇത്തരത്തിൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും, നിങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോരുടെ ആത്മാക്കൾക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനും പാപിയുമാകുന്ന ദാസനാകുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ കരുണയും കൃപയും പ്രാപിപ്പാനിടയാകട്ടെ. നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിച്ചുകൊണ്ട് സമാധാനത്താലേ പോവുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുകയും കൈക്കൊള്ളട്ടെ കർത്താവ് അങ്ങേ പ്രാർത്ഥനയോടൊപ്പം അങ്ങേയാണ് ചൊരി ബലിയെ പാർക്കുമോറിഹോ എൻ്റെ ഇടയനാകുന്നു. എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിനിരയത്തേക്ക് എന്നെ നടത്തുന്നു. എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. തിരുനാമത്തിൽ തന്നെ നീതിപാതകളിൽ നടത്തുന്നു. ഒരു താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ അർത്ഥവും ഭയപ്പെടുകയില്ല.
നീ എന്നോടുകൂടെ ഇരിക്കുന്നുവല്ലോ. നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾക്ക് ആകെ നീ എനിക്ക് വിരുന്നൊരുങ്ങുന്നു. എന്റെ തലയെണ്ണ വിഷയം ചെയ്യുന്നു. എന്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കർണയുടെ ആശ്വാലം മുഖേനെ പിന്തുടരും. ഞാൻ ഇപ്പോഴെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. പാപികളെ രക്ഷിച്ചൊരു ദൈവസുത വഴിക്കടമേ ഗോകുലത്തായി തന്മാർവ് തുറന്നോരുത്തമനെ ദാഹം നീക്കിയിട്ടൊഴുകിയ നീരാ ചോരയതാലും എന്റെ കടങ്ങള ശേഷം നിൻ കൃപയാലെ ശ്ലോകായതിനാൽ മായിച്ചൻ പാപങ്ങളെയും കൃപയാൽ പുണ്യമതാക്കണമേ. രക്ഷക നിന്റെ രഹസ്യങ്ങൾ ശുശ്രൂഷിക്കപ്പെട്ടെന്നാൽ അതിനാൽ പുണ്യപ്പെട്ടവരോടനെ യോഗ്യനതാക്കണമേ. കർത്താവി നിന്നോട് നിത്യ സ്വർഗമതായൊരു രാജ്യത്തിൽ നിന്നെ ശുശ്രൂഷിപ്പാ ഞാൻ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യസ്തുതി കർത്താവിനും ഒരു ദിവസം കൃപ നിങ്ങളിലും ന്യായാധിപതിക്കാത്തതേ പാതകനിലും ഉണ്ടാകട്ടെ. കൃപയുള്ളവനാ കർത്താവേ കൃപയുണ്മേലുണ്ടാകണമേ. കൃപയുണ്ടാകൂ അടിയനതാമേൽ കൃപയുണ്ടാകണമേ. കൃപാനണച്ചുള്ളോ ൂഷർതന്മേലും മുരുകോ കൃപയുണ്ടാകണമേ. സ്തൗമൻ കാലസ്കുറിയേലായി സോമോറാനീശ്വസിഹ ഉൾക്കൊണ്ടോരി നിന്നെയും തിരുരക്തമതും ശിഷ്യാപ്രതികാരങ്ങൾക്കായി തീരാതെ കുറ്റാളറാതീടണമേ. നിൻവലമത് നിൽക്കുന്നതിൽ ഹാലേലുയ്യാദൈസമേതം നിന്മോദത്തണലയിൽ കൊടുപ്പേയും നീ അവരെ കർത്താവേ ഞങ്ങൾ ഭക്ഷിച്ച് നിന്നെയും വിശ്വാസത്താൽ പാനം ചെയ്തോരേകം രക്തമതം തീ നരകത്തിൽ ശിഷ്യർക്കായമാളികയിൽ തൻ തിരുമേനി കണ്ടി ചാതാമരുടെ രക്ഷയ്ക്കും പുണ്യത്തിനുമായി തൻ രക്തത്തെ കാസാതന്നിൽ ചേർത്തൊരു ഹാലേലുയ്യ സുതനായ സ്തോത്രം. ജീവൻ നിന്നുകൊണ്ട് ഓരോ കൈകൾ അവസാന ദിനേ വിധി സമയം രൂക്ഷതയെങ്കിൽ നീട്ടിയിടല്ലേ. നിൻ ശൈത്യം കൊണ്ട് അവതാരേ ഹാലേലുയ്യ തീട്ടപ്പെടണേ. ഗോകുലത്തായിൽ രക്ഷകനാ വൃക്ഷത്തിന്മേൽ വെച്ചങ്ങ് മരിച്ചോർ നെടുവീർപ്പിൻ ശബ്ദം കേട്ടിട്ടിളകി പാതാളത്തിൽ ചെന്നവരോട് മരിച്ചു ഹാലേലുയ്യ മോദിപ്പിച്ചു ഉറിയോറാതിന്മേലെ വാദാറേ. ദാസികൾക്ക് വേണ്ടി നിയമങ്ങളാണ് ചിരിക്കുന്ന കുർബാന അവർക്ക് പരമളവാസനയായി ഭവിക്കുമാറാകണമേ. നിന്റെ നിരീക്ഷണത്തിൽ പ്രീതിപ്പെട്ട കരുണയോട് അവർക്ക് ആശ്വാസം നൽകുകയും ചെയ്യണമേ. ആമേൻ. പാദകനാം രൂപേലിനോ ജീവൻ മോശ മൃഗബലിയാൽ ജീവനിടും നിൻ ബലിയാലെ വിശ്വാസികളായ ശോകൃത്രണം കൂടും. കുറേലായി സോ കുറേലായി സോ കുറേലായി സോ പോലെ ഭൂമിയിലുമാണമേ. ഞങ്ങളുടെ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെ രാജ്യശക്തിയുടെ ദുരന്തങ്ങളുമായ ഞടർത്താവേശ്വരാണമേ. അഭിമന്യ തിരുമേനിയുടെ അനുവാദത്തോടെ എല്ലാവരും ഇരിക്കുന്നതിന് മുൻപ് നമ്മുടെ ഇടവകാംഗം പനക്കുരുമ്പയിൽ തങ്കമ്മ മാത്യു 20-ാം തീയതി മുദ്ര പ്രാപിച്ചു വന്ന
വിവരം നിങ്ങളെല്ലാവരും ഒരുപക്ഷെ അറിഞ്ഞിരിക്കും. സംസ്കാര ശുശ്രൂഷ നാളെ 10:30 ഭവനത്തിൽ ആരംഭിച്ച് 11:00 ദേവാലയത്തിൽ ശുശ്രൂഷകൾക്ക് ശേഷം ദേവാലയ സമിതി സംസ്കരിക്കുന്നതാണ്. ആ പ്രിയ കുടുംബത്തോട് ഇടവകയുടെ എല്ലാ ആദരവുകളും പ്രത്യേകം അറിയിക്കുന്നു. ആ ഭവനത്തെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിയതാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂലത സൃഷ്ടിപ്പിനെ പുത്തനാക്കി അനുകൂലമാക്കണമേ. കർത്താവിന്റെ ആശ്രയത്തെ കുറിച്ച് മരിച്ച എന്നിവരെ നോക്കി പാർത്ത് മരിച്ചുപോയവരെ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും മടങ്ങിയവരെ പാർപ്പിക്കണമേ. ഭൗതിക ശരീരം ഇന്ന് വൈകിട്ട് 5:30 ഭവനത്തിൽ കൊണ്ടുവരുന്നതാണ്. എല്ലാ ശുശ്രൂഷകളിലും പ്രാർത്ഥനാപൂർവം എല്ലാവരും സംബന്ധിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കും. കർത്താവ് പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന അഭിവന്യ മാത്യൂസ് മാർ തിമോത്തിയോസ്, ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് തിരുമനസ്സിന് എല്ലാ ആദരവുകളും നന്ദിയും സ്നേഹവും തൃപ്പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഭരണകോട്ട നിര്യാതയായ എം ഇ എലിയാമ്മയുടെ 1st ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് അഭിവന്യ തിരുമനസ് കൊണ്ട് എന്ന വിശുദ്ധ ബലിക്ക് ബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിക്കുന്നത്. നമുക്കറിയാം, യു കെ യൂറോപ്പ് ഭദ്രാസന അധിപനും അതുപോലെ ചെങ്ങന്നൂർ ഭദ്രാസന അസിസ്റ്റന്റുമായ അഭിവന്യ തിരുമനസ് പരിശുദ്ധ സഭയിൽ വളരെ ചിട്ടയോടും നിഷ്ഠയോടും കൂടി ഭദ്രാസന ചുമതലകളും അതുപോലെ ആത്മീയ കാര്യങ്ങളും വളരെ നിഷ്ഠയോടെ അനുഷ്ഠിക്കുന്ന ഒരു വന്ദ്യപിതാവ്. ശക്തമായ നിലപാടുകളിൽ ഉറച്ച് സഭയെ നയിക്കുന്ന അഭിവന്യ തിരുമനസ്സിന് ഒരിക്കൽ കൂടി ഇടവകയുടെ എല്ലാ ആദരവുകളും നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ തച്ചയെടുത്തച്ഛൻ, പ്രിയപ്പെട്ട തച്ചയെടുത്തച്ഛനോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കും. അറിയാം, ഭദ്രാസനത്തിലെ ഒരു ശ്രേഷ്ഠ വൈദികനാണ് തച്ചയെടുത്തച്ഛൻ. ഈ പള്ളി ഉൾപ്പെടെ നമ്മുടെ ഭദ്രാസനത്തിലെ അനേക പള്ളികൾ പണിയുവാൻ നേതൃത്വം നൽകിയ നമ്മളെല്ലാവരും വളരെ ബഹുമാനത്തോടെ ആദരിക്കുന്ന പ്രിയപ്പെട്ട തച്ചയെടുത്തച്ഛനോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കും. പ്രിയപ്പെട്ട സജിയച്ഛൻ, സജിയച്ഛൻ നമ്മുടെ ഇടവകാംഗമാണ്. തന്നെയുമല്ല, അഭിവന്യ തിരുമനസ്സിനെ ഈ ഇടവകയോട് കുറെ കൂടി ബന്ധം. പ്രിയപ്പെട്ട സജിയച്ഛനാണ് ചെങ്ങന്നൂർ ഭദ്രാസനത്തിന്റെ ഭദ്രാസന സെക്രട്ടറി. എല്ലാ കാര്യങ്ങളിലും ഈ ഇടവകയിലെ എല്ലാ കാര്യങ്ങൾക്കും നമ്മുടെ മന്ദിരായ ഇടവക പട്ടക്കാർ നേതൃത്വം നൽകുന്നുണ്ട്. പ്രിയപ്പെട്ട സജിയച്ഛന്റെ സാന്നിധ്യവും പ്രാർത്ഥനയും ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. പ്രിയപ്പെട്ട സജിയച്ഛനോടുള്ള സ്നേഹവും നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. കൈമത്തിന് ശേഷം പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ നമ്മുടെ ഇടവകയിൽ ഈ ആഴ്ചയിൽ കൊണ്ടാടുന്ന പതിവുണ്ടല്ലോ. 29, 30, 31 ദിവസങ്ങളിൽ കുരിശടികളിലും അതുപോലെ നമ്മുടെ ചാപ്പലിലും സന്ധ്യാനമസ്കാരവും വചന ശുശ്രൂഷയും നിർവഹിച്ച ചാപ്പലിൽ കോവിഡ് മാനദണ്ഡം പാലിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തുകയും അതിനുശേഷം 1st ചാപ്പലിൽ വിശുദ്ധ കുർബാനയോടെ, അതിനെ തുടർന്ന് പിന്നീട് 7th അടുത്ത 7th അഭിവന്യ ക്ലീമീസ് തിരുമനസ് കൊണ്ടാണ് വിശുദ്ധ കുർബാനകൾക്ക് നേതൃത്വം, കുർബാനയ്ക്ക് നേതൃത്വം നൽകുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഈ വർഷത്തെ പരിമള തിരുമേനിയുടെ നാമത്തിലുള്ള പെരുന്നാൾ ക്രമീകരിച്ചിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച നോട്ടീസ് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്.
അത് എല്ലാവർക്കും ലഭിക്കുന്നതാണ്. നിങ്ങളെല്ലാ ശുശ്രൂഷകളിലും പ്രാർത്ഥനാപൂർവ്വം നേർച്ച കാഴ്ചകളോട് സംബന്ധിക്കണം എന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കൈമത്തിനു ശേഷം അഭിവന്ന തിരുമനസ്സുകൊണ്ട് നമ്മുടെ ദേവാലയ അങ്കണത്തിൽ കുടിയേറ്റം നടത്തപ്പെടുന്നതാണ്. അതുപോലെ മറ്റ് കുരിശടികളിൽ ഇതിനു ശേഷം പിന്നീട് കൊമ്മറ്റിക്കാരും ആ ഭാഗത്തുള്ളവരുമൊക്കെ ചേർന്ന് ഇന്ന് തന്നെ കുടിയേറ്റം നടത്തപ്പെടുന്നത് ആണെന്നും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അഭിമന്യ തിരുമനസ്സിനോടൊപ്പം വാഹനത്തിന്റെ സാരഥിയായി സെക്രട്ടറിയായി സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സഹോദരൻ പ്രിൻസ് മാത്യു കറ്റാനം വലിയപള്ളി ഇടവാങ്കമാണ്. പ്രിയപ്പെട്ട സഹോദരൻ പ്രിൻസ് മാത്യുവിനോടുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഇന്ന് കൈമുത്തിന് ശേഷം എല്ലാവർക്കും വാരണക്കോട്ട നിര്യാതയായ എം വി ഏലിയാമ്മയുടെ ചരമ വാർഷിക ദിനത്തോടനുബന്ധിച്ച് അതിനുള്ള നേർച്ചയപ്പവും പഴവും ഇവിടെ നേർച്ചയായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അത് സ്വീകരിക്കണം എന്ന് കുടുംബത്തിന് വേണ്ടി സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ആ കുടുംബത്തോടുള്ള നന്ദിയും സ്നേഹവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഈ ദേവാലയത്തിലേക്ക് വരുവാനും കുർബാന അർപ്പിക്കുവാനും ഇടയായ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അച്ഛൻ ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രിയപ്പെട്ട റിജിയുടെ മാതാവ് ടീച്ചറിൻ്റെ ഓർമ്മ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പ്രത്യേകമായിട്ട് ഇവിടെ എത്തിയത്. റിജിയെ എത്ര വർഷം മുമ്പാണ് പരിചയപ്പെട്ടതെന്ന് അറിയാൻ പാടില്ല. ഏതായാലും ഒരു 10, 15, 17 വർഷത്തിന് മുമ്പ് അമേരിക്കയിൽ വെച്ച് കണ്ടു. വിചാരിച്ചു ഞാനും മറന്നുപോയി, അറിയാതെ ഇരുന്നു. പക്ഷേ പ്രത്യേകം ഓർത്ത് എന്നെ തന്നെ വിളിക്കണം എന്ന് പ്രിയപ്പെട്ട മാത്യു അബ്രഹാമിനോട് പറയുകയും അങ്ങനെയാണ് ഈ ദേവാലയത്തിലേക്ക് വരുന്നത്. അതിനോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മോൻസിയച്ചൻ്റെ സ്മരണയും എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ഞാൻ എൻ്റെ വിദ്യാർത്ഥിയാണ്. ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ചെങ്ങുന്നൂർ പ്രളയമുണ്ടായ അവസരത്തിൽ അതിനൊക്കെ വന്ന് സഹായിക്കുകയും സാധനങ്ങൾ കൊണ്ടുവരികയും ഒക്കെ ചെയ്തു. ഇങ്ങനെ നമ്മൾ വാങ്ങിപ്പോയവരെയൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. പ്രിയപ്പെട്ട ആ ടീച്ചർ 10-40 വർഷക്കാലം ഇവിടെ പഠിപ്പിച്ചു. എനിക്ക് നേരിട്ട് പരിചയമില്ല എങ്കിലും ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്. വിദ്യാധനം സർവധനാൽ പ്രധാനം. മറ്റ് സമ്പത്തുകളെല്ലാം മറ്റാരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നതോ നഷ്ടപ്പെട്ടു പോകുന്നതോ നമ്മുടെ ജീവിതത്തിന് അപകടമുണ്ടാക്കുന്നതോ ആയ സമ്പത്തുകളാണ്. എന്നാൽ വിദ്യാധനം എന്ന് പറയുന്നത് അത് കൊടുക്കും തോറും ഏറിയിടും എന്ന് മാത്രമല്ല, ആ സമ്പത്ത് നമ്മൾ ആരും അപഹരിക്കാത്ത ഒരു വലിയ സമ്പത്താണ്. അതുകൊണ്ട് ശിഷ്യ സമൂഹമായി അനേകം ആളുകൾ ഇവിടെയും വിദേശത്തുമായിട്ടുണ്ട്. അവരുടെ എല്ലാ നാമത്തിലുള്ള എല്ലാ പ്രാർത്ഥനയും പ്രത്യേകമായി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊക്കെ ഈ ലോകത്ത് താൽക്കാലികമായി കടന്നു വന്ന് മിന്നിമറിഞ്ഞു പോകുന്നതാണ്. ചിലർ ദീർഘനാൾ ജീവിക്കും, ചിലർ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ജീവിക്കും. എങ്ങനെ ജീവിച്ചാലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവരുടെ സ്മരണ അനന്തര തലമുറയിലൂടെ കൂടുതൽ പ്രകാശമാകുവാനും അവരുടെ സ്മരണ നിലനിർത്തുവാനും തക്കവണ്ണം പിൻഗാമികൾക്കൊക്കെ അതിനുള്ള ശക്തിയും കരുത്തും കൃപയും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ദേവാലയം അനുഗ്രഹിക്കപ്പെട്ട ദേവാലയമാണ്. പരിശുദ്ധനായ പരിമല തിരുമേനി പല അവസരങ്ങളിൽ എഴുന്നള്ളി വരികയും ഇവിടുത്തെ കാര്യങ്ങൾ നേതൃത്വം നൽകുകയും തർക്കങ്ങൾ പരിഹരിക്കുകയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തതാണ്. തിരുമേനിയുടെ ഡയറി കുറിപ്പിൽ ഒരുപാട് പ്രാവശ്യം സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ള ദേവാലയമാണ്. ആ നിലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഈ ദേവാലയം ആ പുണ്യപിതാവിൻ്റെ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള ഈ കാലഘട്ടത്തിൽ ഇവിടെ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ ലഭിച്ച അവസരം ഹൃദ്യമായി ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. പുണ്യപിതാക്കന്മാരുടെ സ്മരണ അത് മനസ്സിലോർക്കുക മാത്രമല്ല, ആ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും അവർ കാണിച്ച നല്ല മാതൃകകൾ അല്പമെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ പ്രകാശിപ്പിക്കുവാനും സാധിക്കുമ്പോഴാണ് ആ ഓർമ്മ ശ്രേഷ്ഠമായി തീരുന്നത്. അല്ലാതെ നെയ്യപ്പം കൊടുത്തതുകൊണ്ടോ കൊടി ഉയർത്തിയതുകൊണ്ടോ പ്രാസ നടത്തിയതുകൊണ്ടോ പദയാത്ര നടത്തിയതുകൊണ്ടോ ആയില്ല. ആ ജീവിതം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് അതിൻ്റെ അല്പമെങ്കിലും നമുക്ക് പരിരക്ഷിക്കുവാൻ തക്കവണ്ണം അത് അനുകരിക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോഴാണ് ആ പെരുന്നാൾ അനുഗ്രഹമായി തീരുന്നത്, ശ്രേഷ്ഠമായി തീരുന്നത്.
അവിധിയിൽ പരിശുദ്ധ പരുമല തിരുമേനിയുടെ പെരുന്നാൾ കഴിഞ്ഞ വർഷമൊക്കെ ആർക്കും സംബന്ധിക്കാൻ വയ്യാത്ത വിധത്തിലുള്ള പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയെങ്കിൽ ഇപ്രാവശ്യം കുറച്ചു പേർക്കെങ്കിലും പരിമിതമായ തോതിൽ സംബന്ധിക്കുവാനുള്ള അല്പം തെളിഞ്ഞ സാഹചര്യം ദൈവം ഉണ്ടാക്കിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിലും ആ നിലയിലുള്ള അനുഗ്രഹകരമായി ആ പെരുന്നാൾ നടത്തുവാൻ തക്കവണ്ണം ഈ ഇടവുകയും അലങ്കര സഭ മുഴുവനായും പ്രത്യേകമായി ഈ അവസരത്തിൽ ഒരുങ്ങുന്നു. അത് അനുഗ്രഹകരമായിരിക്കാൻ തക്കവണ്ണം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം, സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം. പല വിധത്തിലുള്ള വൈഷമ്യങ്ങളും ശത്രുക്കളും അപവാദങ്ങളും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പരിശുദ്ധ ബാബാതിരുമേനിയുടെ തെരഞ്ഞെടുപ്പും വാഴ്ചയും ഒക്കെ അനുഗ്രഹകരമായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. സഭയുടെ നേതൃത്വം അതിന് അനുസരിച്ച് ഉയർന്നു പ്രവർത്തിച്ചു. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാനായിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ പരിശുദ്ധ പിതാവിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനും ശക്തിപ്പെടുത്തുവാനും സഭയുടെ ദൗത്യം ഈ ലോകത്ത് എന്തുവാണ് എന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവാലയത്തിൽ വന്ന പ്രിയപ്പെട്ട യാക്കോസ് അച്ഛനോടും തച്ചയുടെ തച്ഛനോടും അതുപോലെ തന്നെ മാത്യു അബ്രാഹച്ചനോടും അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരോടുമുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും പ്രത്യേകമായി അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. നിങ്ങളെല്ലാവരോടും പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. കൈമുത്തിന് ശേഷം ആണ് കൊടിയേറ്റ് നടത്തപ്പെടുന്നത്. എല്ലാവരും ഇവിടെ നിൽക്കണം എന്ന് അറിയിക്കുന്ന ബഹുമാനപ്പെട്ട ട്രസ്റ്റി കൈമുത്തിന് ശേഷം ദേവാലയത്തിന് മുൻപിലേക്ക് വരണം. അഭിവന്ദ്യ തിരുമനസ്സുകൊണ്ട് കൊടി പ്രാർത്ഥിച്ച് അത് നൽകി നമുക്ക് ഏവർക്കും ചേർന്ന് കൊടി ഉയർത്തുവാനുള്ള ക്രമീകരണം ചെയ്യണം. ഈ ദേവാലയമൊക്കെ വെള്ളം പൊങ്ങിക്കിടക്കുകയായിരുന്നു, നിങ്ങൾക്കറിയാം. പക്ഷേ അത് എല്ലാം കഴുകി വൃത്തിയാക്കി ബഹുമാനപ്പെട്ട ട്രസ്റ്റി സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങളും മറ്റ് പ്രിയപ്പെട്ടവരുമൊക്കെ അതിന് നേതൃത്വം നൽകി എല്ലാവരോടുമുള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ജനനി പരിശുദ്ധ പ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾക്കും വിഗതർക്കും നൽക മറിയാമിൻ സ്മരണം വരദായകമാക തൽപ്രാർത്ഥന ഞങ്ങൾ കാത്മാവിനു കോട്ട പരിശുദ്ധ ശ്ലീഹ സഹദീൻമാരെ യാജീപിൻ കൃപയെ ഞങ്ങൾ കായ് നിങ്ങൾ ശരണേ മൃദരാ താത സഹോദരര് സുസ്മൃതി ജനനീക്കും വിശ്രുതി സിദ്ധർക്കും ജീവൻ വിഗതർക്കും ചേർപ്പോനി സ്തോത്രം ധന്യ മാധാവേ ആപത്തിൻ ഭാരം നാദൻ നീക്കട്ടെ.
തന്നെ ദൈവത്തിനു വേണ്ടി സ്വയമർപ്പിച്ചവനെ ആ ജീവനവും അനന്തരവും ദിവ്യാത്ഭുതകരനെ ദിവ്യ പരനുടെ പരിമള പരുമലമരുവും തിരുമേനി ഉർക്കണമേ ഞങ്ങളെ എന്നാളും അനുഗ്രഹമായി തീരണമേ പെരുന്നാൾ സ്വർഗരാജി സംഹാസനമേ സ്ഥിതി ചെയ്യ തുടർന്ന് സ്വർഗത്തിലും ഭൂമിയിലും സർവ്വപ്രതികാരം എനിക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് നീ അരുളി ചെയ്തു. അഗ്നിസർപ്പത്തിന്റെ ഞങ്ങൾ നിങ്ങളിലേക്ക് നോക്കി ഞങ്ങളുടെ ദൃഷ്ടി നിങ്ങളിലേക്ക് ഉയർത്തുന്നു. ആത്യന്തികമായ വിജയത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. നീതിമാന്റെ ഓർമ്മ വാഴുവനായി തീരുമെന്ന് ഞാനിയായ ശലോമോൻ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു. ഞങ്ങളോട് ദൈവദിനം പ്രസംഗിച്ച് ഞങ്ങളെ നയിച്ചവരെ ഓർക്കണമെന്നും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുഗ്രഹിക്കണമെന്നും പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഞങ്ങളെ പഠിപ്പിക്കുന്നു. ഇന്ന് ഞങ്ങൾ ആരുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷത്തിന്റെ പ്രാരംഭമായി കൊടിയേറുന്നു. ആ പരിശുദ്ധനായ പരമാർഗ യൂറോസിന്റെ പ്രാർത്ഥന ഞങ്ങളുടെ വാഴുവിനും അനുഗ്രഹത്തിനുമായി ഭവിക്കണമേ. ഈ പെരുന്നാൾ ഞങ്ങളുടെ ഇടവേക്കും അതിലെ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും പുതിയ പ്രതിഷ്ഠയുടെ അവസരമായി തീർക്കണമേ.
മാതാവിൻ്റെയും സ്നേഹന്മാരുടെയും സഹോദരന്മാരുടെയും ജീവിത മാതൃകയെ പിന്തുടർന്നുള്ള ആഗ്രഹവും ഉത്സാഹവും ഞങ്ങൾ വർദ്ധിപ്പിക്കണമേ. ആത്മാവിലും ശരീരത്തിലും കഷ്ടത അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന വളരെ ഫലിക്കുമെന്ന് യാക്കോബ് ശ്ലീഹാ പറഞ്ഞിരിക്കുന്നത് പോലെ അത് ഞങ്ങൾക്കും അനുഭവമാക്കി തീർക്കണമേ. നിന്റെ വിജയ ശ്ലീഹായുടെ അടയാളം കുടികൾ പതിപ്പിച്ച ശത്രുക്കളെ യുദ്ധത്തിൽ തോൽപ്പിച്ച കുസന്തിനോ ചക്രവർത്തിയെ പോലെ ഞങ്ങൾ ഈ പെരുന്നാൾ ഉയർത്തുന്ന കുടി മൂലം ശത്രുവിനോടുള്ള പോരാട്ടത്തിൽ ഞങ്ങളും ജയിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിരപിതാവിന് നിന്റെ പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ശ്ലീബാവാഴുക സ്വർഗത്തിൽ ശ്ലീബാവാഴുക ഭൂമി ശ്ലീബാവള്ളികൾ നിറങ്ങൾക്കെല്ലാമാകട്ടെ. ശുദ്ധമുള്ള വാവാ ശുദ്ധമുള്ള തിരുനാമത്താൽ നിങ്ങൾ നീ കാത്തുകൊള്ളണമേ. ശുദ്ധവായ പുത്രാജയം ശ്ലീബായാൽ നിങ്ങൾ മറച്ചു കൊള്ളണമേ. ഞങ്ങളെ ക്ഷമിക്കണമേ. ഇതായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ സംബന്ധവും സഹവാസവും നമ്മെല്ലാവരോടും ഇടവുകയോടും ഈ പെരുന്നാളിന്റെ എല്ലാ അനുഷ്ഠാനങ്ങളോടും ആചാരങ്ങളോടും കൂടി അതിനുവേണ്ടി അല്പമായ അധികമായ അധ്വാനിക്കുകയും സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും നമ്മുടെ എല്ലാ വാങ്ങിപ്പോരുടെ ആത്മാക്കളോടും ഇപ്പോഴും എപ്പോഴും എന്തേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി അനുഗ്രഹിക്കുക. ദൈവം
ആയിരിക്കുമാറാകട്ടെ.